നമ്മുടെ കയ്യിലുള്ള അമൂല്യമായ മുത്താണ് ഇസ്ലാം. ഇത് നമുക്ക് ബോധ്യപ്പെട്ടിട്ടില്ല. കിഴക്കൻ രാജ്യങ്ങൾ ഇസ്ലാമിൽ നകലുകയാണ്. ഇസ്ലാം പാകിസ്ഥാനിലും ഇന്ത്യയിലും മലേഷ്യയിലും അതുപോലെ തന്നെ ഇന്തോനേഷ്യയിലും യുഎയിലും ഖത്തറിലും സൗദിയിലും കുവൈത്ത് ബഹ്റൈൻ ഇവിടെയൊന്നും ഇസ്ലാമിന്റെ തനനായ നിറം നമ്മൾക്കിന്ന് കാണാൻ പറ്റുന്നില്ല. ഇസ്ലാമിന്റെ വില നമുക്ക് മനസ്സിലായില്ല. ഇസ്ലാം മനസ്സിലാക്കുന്നത് കനേഡിയക്കാർ, ബ്രിട്ടീഷുകാർ, അമേരിക്കൻ, യൂറോപ്യൻ നാടുകളിലുള്ള ആളുകൾ ഇസ്ലാമിലേക്ക് ഒഴുകി വന്നുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ സ്റ്റാറ്റിസ്റ്റിക്സ് വായിക്കുന്നില്ലേ? ബ്രിട്ടീഷുകാർ, BBC, ബ്രിട്ടീഷ് ബ്രോഡ്കാസ്റ്റിംഗ് കമ്പനി, അവർ തന്നെ ഒരു ഡോക്യുമെന്ററി ചെയ്തിട്ടുണ്ട്. ബ്രിട്ടീഷ് വിമൻ കൺവേർട്ടിംഗ് ടു ഇസ്ലാം, ബ്രിട്ടീഷ് ഗേൾസ് കൺവേർട്ടിംഗ് ടു ഇസ്ലാം. ബ്രിട്ടീഷുകാരികളായ പെൺകുട്ടികൾ ഇവിടുന്ന് പോയി ഇന്ത്യക്കാരായി പോയി പാസ്പോർട്ട് വാങ്ങിയവരല്ല അവിടുത്തെ നാറ്റീവ്. ആ പെൺകുട്ടികൾ പറയാ, ഞങ്ങൾക്ക് പർദ ധരിക്കണം, ക്ലബുകളും ഹബുകളും എല്ലാം ഇഷ്ടംപോലെ ആഭാസങ്ങൾ ചെയ്ത് ജീവിച്ച പെൺമക്കൾ പറയാൻ ഇത് പൈശാചികതയാണെന്ന് തിരിച്ചറിഞ്ഞു. കള്ളും പെണ്ണും തോന്നിവാസവും വ്യഭിചാരവും എല്ലാം ചെയ്തിട്ട് പിശാചനെ പോലെയല്ലാതെ ഒരു മനുഷ്യനാവാൻ സാധിച്ചില്ലെന്ന് തിരിച്ചറിഞ്ഞ് ഞങ്ങൾക്ക് ഹിജാബ് വേണമെന്ന് പറഞ്ഞ് ഹിജാബ് ധരിക്കുന്ന ബ്രിട്ടീഷുകാരികളായ പെൺകുട്ടികളുടെ കഥ നമ്മുടെ പെൺമക്കൾ കാണണം. ഒന്ന് യൂട്യൂബ് എടുത്ത് നോക്ക്, ബ്രിട്ടീഷ് വിമൻ കൺവേർട്ടിംഗ് ടു ഇസ്ലാം. വേറെ കനേഡിയക്കാരുടെ ഡോക്യുമെന്ററി കാണാൻ പറ്റും. മം, ഐ എം എ മുസ്ലിം. പെൺകുട്ടികൾ പറയാ, ഞാൻ മുസ്ലിം ആവുകയാണ്. നമ്മൾ പറയില്ലേ പർദ്ദ ധരിച്ചപ്പോ നമുക്ക് എന്തോ നഷ്ടപ്പെട്ടു എന്ന്? അവർ പറയാ, പർദ്ദ ധരിച്ചപ്പോ ഞങ്ങൾക്ക് അഭിമാനം തിരിച്ചു കിട്ടി എന്ന്. വിക്ടോറിയ ഓഫ് ഇസ്ലാം എന്ന് പറയുന്ന ഒരു പെൺകുട്ടിയുണ്ട്. വിക്ടോറിയ ഓഫ് ഇസ്ലാം ഒന്ന് ടൈപ്പ് ചെയ്ത് നോക്ക്, കാണാൻ പറ്റും അവരുടെ വീഡിയോ. മുസ്ലിമായിട്ട് ഹിജാബ് ധരിച്ചിട്ട് അന്തസ്സിൽ പറയാൻ, ഐ എം പ്രൗഡ് ടു ബി മുസ്ലിം. അവൾ പറയാൻ, അള്ളാഹുവിന്റെ വലിയ ഔദാര്യമാണ് എനിക്ക് മുസ്ലിം ആവാൻ ഭാഗ്യം ലഭിച്ചത് എന്ന്. ഇതൊക്കെ ലോകത്തെ തോന്നിവാസങ്ങളുടെ നടുവിൽ ജീവിക്കുന്ന സമൂഹം അല്ലേ? നമ്മുടെ നാടുകളൊക്കെ അത്രക്കെന്ന് പറയാനായോ? ഇല്ല. എന്നിട്ടും നമുക്കതിന്റെ വില മനസ്സിലായില്ല. മരുഭൂമിയിൽ അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തിരികൊളുത്തി വെച്ച മഹാദീപം അള്ളാഹുവിന്റെ ദീനിന്റെ പ്രഭ. കിഴക്കൻ രാജ്യങ്ങളിൽ അണഞ്ഞുകൊണ്ടിരിക്കുമ്പോ പടിഞ്ഞാറതിനെ ഏറ്റെടുത്ത് പൊക്കിക്കൊണ്ടിരിക്കുകയാണ്, പ്രശോഭിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ജഹാമേ അഹ്ലെ ഈമാൻ സൂറത്തെ ഖുർശീദ് ജീതേ ഹൈ, ജഹാമേ അഹ്ലെ ഈമാൻ സൂറത്തെ ഖുർശീദ് ജീതേ ഹൈ, ഇധർ ഡൂബേ ഉധർ നിക്കലേ, ഉധർ ഡൂബേ ഇധർ നിക്കലേ, ഇസ്ലാം കി ഫിത്രത് മേ ഖുദ്റത് നേ ലചക് ദീ ഹൈ, ये उतना ही उभरेगा जितना के दबाओगे, इस्लाम की फितरत में कुदरत ने लचक दी है, ये उतना ही उभरेगा जितना के दबाओगे, जहां में अहले ईमान सूरते खुर्शीद जीते हैं. ലോകത്തെ മുസ്ലിമീങ്ങൾ ജീവിക്കുന്നത് സൂറത്തെ ഖുർശീദ്. ഖുർശീദ് എന്ന് ഉറുദുവിൽ പറഞ്ഞാൽ സൂരജ്, സൂര്യനെ പോലെയാണ്. ഇധർ ഡൂബേ ഉധർ നിക്കലേ, ഇവിടെ അസ്തമിച്ചാൽ അവിടെ ഉദിക്കും. ഉധർ ഡൂബേ ഇധർ നിക്കലേ, അവിടെ അസ്തമിച്ചാൽ അത് ഇവിടെ ഉദിക്കും. ഒരിക്കലും അസ്തമിക്കാത്ത രീതിയിൽ അള്ളാഹു ഇസ്ലാമിനെ സംവിധാനിച്ചത് അങ്ങനെയാണ്. മുസ്ലിമീങ്ങളെ കണ്ടിട്ടായിരുന്നു ഇസ്ലാമിന്റെ നിലനിൽപ്പെങ്കിൽ ഇസ്ലാം എന്നോ മരിച്ചുപോയേ എന്ന് ചരിത്ര പണ്ഡിതന്മാർ. മുസ്ലിമീങ്ങളെ കണ്ടിട്ടല്ല ഇസ്ലാം നിലനിൽക്കുന്നത്. ഇസ്ലാം നിലനിൽക്കുന്നത് ഈ ലോകത്ത് മനുഷ്യൻ ഉത്ഭവിച്ചയിടം മുതൽ, ആദിമ മനുഷ്യൻ ആദം നബി അലൈഹിസ്സലാം ഭൂമിയിലേക്ക് വന്ന കാലം മുതൽ ലോകാവസാനം വരെ വരാൻ പോകുന്ന മനുഷ്യർ എങ്ങനെ ജീവിക്കണമെന്നാണോ സൃഷ്ടാവായ അള്ളാഹു തീരുമാനിച്ചത്, ആ രീതിയിൽ ജീവിക്കാൻ പ്രവാചകന്മാരെ പറഞ്ഞയച്ച അള്ളാഹു, വേദഗ്രന്ഥങ്ങൾ ഇറക്കി തന്ന അള്ളാഹു. ആ റബ്ബിന്റെ വിശുദ്ധ വചനങ്ങളില്ലായിരുന്നുവെങ്കിൽ ഈ പ്രസ്ഥാനം ലോകത്തും തുടച്ചു മാറ്റപ്പെട്ടു പോയേനെ. അള്ളാഹു നമ്മളെ കണ്ടുകൊണ്ടല്ല ഇസ്ലാമിനെ നിലനിർത്തുന്നത്. നമ്മുടെ ആരുടെയും ആരാധനയും അള്ളാഹുവിന് ആവശ്യമില്ല. അവനിതിന്റെ ആവശ്യമൊന്നുമില്ലല്ലോ. ആർക്കാ പിന്നെ ആവശ്യം? നിനക്ക്. നീ ഇവിടെ വന്നവനാണ്, സ്വന്തമായിട്ട് വന്നതാണോ? അല്ല, ആരോ നിന്നെ വരുത്തിയതാണ്. നിനക്കിവിടെ ജന്മം ലഭിച്ചു,
നിനക്ക് ജന്മം ലഭിക്കുന്നതിന് മുമ്പ് ഉമ്മയുടെ ഗർഭാശയത്തിൽ ഒരേക കോശമായിരുന്ന നിന്നെ 2000 കോടി കോശങ്ങളുള്ള കുഞ്ഞായി വയറ്റിനുള്ളിൽ വളർത്തി കൊണ്ടുവന്നൊരു സ്രഷ്ടാവുണ്ട്. ആ സ്രഷ്ടാവിന്റെ കാരുണ്യമില്ലായിരുന്നുവെങ്കിൽ ഉമ്മയുടെ അമ്മിഞ്ഞപ്പാൽ എങ്ങനെ കുടിക്കണമെന്ന് പെഞ്ചു കുഞ്ഞിനറിയാമായിരുന്നില്ലെങ്കിൽ നീ എന്നും ഇവിടെ ജീവിക്കുമായിരുന്നില്ല. ശരീരങ്ങൾക്ക് വേണ്ടതെല്ലാം കൃത്യമായ പ്രപോർഷനിൽ നൽകി അല്ലാഹുവേ, നീ പരിശുദ്ധനാണല്ലോ. സൂര്യനെ തന്നെയാണ് സത്യം. വലുഹാഹ, സൂര്യന്റെ പ്രഭയെ തന്നെയാണ് സത്യം. വൽഖമരി ഇദാ തലാഹ, സൂര്യന്റെ പ്രഭയെ സൂര്യനോട് തുടർന്ന് വരുന്ന ചന്ദ്രനെ തന്നെയാണ് സത്യം. വന്നഹാരി ഇദാ ജല്ലാഹ, ശോഭയായി തെളിഞ്ഞു വരുന്ന പകലിനെ തന്നെയാണ് സത്യം. വല്ലൈലി ഇദാ യഗ്ഷാഹ, വെളിച്ചത്തെ മൂടിവെക്കുന്ന ഇരുട്ടിനെ തന്നെയാണ് സത്യം. മനുഷ്യന്റെ കണ്ണെത്താ ദൂരത്തെ കുഞ്ഞതങ്ങളിൽ നക്ഷത്രത്തെയും അമ്പിളിമാമനെയും കോടാനുകോടി ഗാലക്സികളെയും സംവിധാനിച്ച ആകാശത്തെ പടച്ചവനെ തന്നെയാണ് സത്യം. വൽ അർളി വമാ തുഹാഹ, ഉരുണ്ട ഭൂമിയായിരിക്കെ മനുഷ്യന് ജീവിക്കാനത് പരത്തി കൊടുത്തവനെ തന്നെയാണ് സത്യം. വനഫ്സിം വമാ സവ്വാഹ, മനുഷ്യ ശരീരത്തെ രൂപപ്പെടുത്തി തന്ന അള്ളാഹുവിനെ തന്നെയാണ് സത്യം. ഫഅൽഹമഹ ഫുജൂറഹ വതഖ്വാഹ, ഫഅൽഹമഹ, ആ മനുഷ്യ ശരീരത്തിന് ഇൻസ്പിറേഷൻ കൊടുത്തവനെ തന്നെയാണ് സത്യം. ആ മനുഷ്യ ശരീരത്തിന് പറഞ്ഞു കൊടുത്തവനെ തന്നെ സത്യം. എന്ത്? ഫുജൂറഹ വതഖ്വാഹ, എന്താണ് നല്ലതെന്നും എന്താണ് ചീത്തയെന്നും മനുഷ്യ ശരീരത്തിന്റെ ഡീഫോൾട്ട് സെറ്റിംഗ്സിൽ സംവിധാനിച്ചവനാണ് അള്ളാഹു. മതമില്ലെങ്കിലും ജാതിയില്ലെങ്കിലും ഒരു സ്കൂളിൽ പോയില്ലെങ്കിലും പൊതുവെ അംഗീകരിക്കപ്പെടുന്ന നന്മകൾ നന്മയാണെന്നും തിന്മകൾ തിന്മയാണെന്നും എല്ലാ മനുഷ്യരും വിശ്വസിക്കുന്നുണ്ട് ഇല്ലേ? ആരാണിത് പഠിപ്പിച്ചു കൊടുത്തത്? കൊലപാതകം തെറ്റാണെന്ന് നിരീശ്വരവാദിയും പറയും, മോഷണം തെറ്റാണെന്ന് അവനും പറയും, അനാചാരവും അരാജകത്വവും വേണ്ടെന്ന് ഏത് നിരീശ്വരവാദിയും പറയുന്നുണ്ട് അല്ലേ? ഒരമ്മയെ കുഞ്ഞ് വേദനിപ്പിക്കുന്നത് അല്ലെങ്കിൽ പിതാവിനെ ചവിട്ടി പുറത്താക്കുന്നത് മോശമാണെന്ന് നിരീശ്വരവാദിക്കും അറിയാം. എവിടുന്ന് കിട്ടി ഈ വിവരം? എവിടുന്ന് കിട്ടി ഈ വിവരം? ഫഅൽഹമഹ ഫുജൂറഹ വതഖ്വാഹ, മനുഷ്യ ശരീരത്തിന് നന്മ തിന്മയുടെ ഫൗണ്ടേഷൻ കൊടുത്തവനാണ് അല്ലാഹു. നന്മയും തിന്മയും നമുക്കറിയാം. ആ നന്മ തിന്മയെ പരിപോഷിപ്പിക്കുകയാ അള്ളാഹുവിന്റെ പ്രവാചകന്മാർ ചെയ്തത്. അതാണ് വിശുദ്ധ ഖുർആൻ ചെയ്തത്. അതാണ് ലോകത്ത് ഇസ്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നത്. നന്മ തിന്മകളുടെ അടിസ്ഥാനം നമുക്കറിയാം. ഫഅൽഹമഹ ഫുജൂറഹ വതഖ്വാഹ, 2.5 വയസ്സുള്ള കുട്ടി വീട്ടിലേക്ക് അതിഥികൾ വന്നാൽ വസ്ത്രമിടാതെ നിൽക്കുകയാണെങ്കിൽ റൂമിലേക്ക് ഓടുന്നത് കണ്ടിട്ടില്ലേ? ആരാണ് ഈ കുഞ്ഞിന് നാണം പഠിപ്പിച്ചു കൊടുത്തത്? ആരാണ് അന്യ ആളുകളുടെ മുമ്പിൽ ഇത് കാണിച്ചുകൂടാ എന്ന് കുഞ്ഞിനെ പഠിപ്പിച്ചത് ആരാണ്? എന്നിട്ട് അള്ളാഹു പറയുന്നു, ഈ നന്മതിന്മകളെ മനുഷ്യന് ബോധിപ്പിച്ചു കൊടുത്ത അള്ളാഹുവിന്റെ ആജ്ഞകൾ നോക്കണം. ഇനി പറയാൻ പോകുന്ന വിഷയം, ഖദ് അഫ്ലഹ മൻ സക്കാഹ വഖദ് ഖാബ മൻ ദസ്സാഹ. ഖദ് അഫ്ലഹ മൻ സക്കാഹ, ആരാണോ ഈ ശരീരത്തെ പരിപോഷിപ്പിച്ചു കൊണ്ടുവരുന്നത് അവര് രക്ഷപ്പെട്ടിരിക്കുന്നു. നന്മ തിന്മ നമുക്കറിയാം. സംസ്കരിക്കാതെ കടന്നുവെന്ന് അറിയാൻ പറ്റുന്നുണ്ട്. ഞാൻ ചെയ്യുന്ന തെറ്റാണ്. അന്യ ആളുകളെയോ അന്യ ആണുങ്ങളെയോ പെണ്ണുങ്ങളെയോ പരസ്പരം നോക്കുന്നത്, ഒരു പെണ്ണിനെ സംബന്ധിച്ചിടത്തോളം അന്യൊരു ആണിനെ, ഒരു ആണിനെ സംബന്ധിച്ചിടത്തോളം അന്യൊരു പെണ്ണിനെ, ഇതൊക്കെ ഹറാമാണെന്നും കുറ്റകരമാണെന്നും അള്ളാഹു അനുവദിക്കുന്നില്ലെന്നറിയാം. فألهمها فجورها وتقواها قد أفلح من زكاها ആണെ പെണ്ണെ, ഖദ് അഫ്ലഹമൻ, ഒരാൾക്ക് വിജയം ലഭിച്ചു. സക്കാഹ, ഈ ശരീരത്തിന് പരിശുദ്ധി കൈവരിച്ചു കൊടുത്തവർ, ഈ ശരീരത്തിന് ആരാണോ പരിശുദ്ധിയിലേക്ക് ഉയർത്തിക്കൊണ്ടുവന്നവർ അവർ വിജയിച്ചിരിക്കുന്നു.
മറുവശത്തോ വഖദ് ഖാബ മൻ ദസ്സാഹ, ആരാണോ ഈ ശരീരത്തെ ചവിട്ടി തേച്ച് ഇല്ലാതാക്കിയത്, ആരാണോ ഈ ശരീരത്തെ നശിപ്പിച്ചു കളഞ്ഞത്, ഹറാമുകൾ ചെയ്തിട്ട് മോശപ്പെട്ടതിനെ സംബന്ധിച്ച് ചിന്തിച്ചിട്ട് തിന്മയ്ക്ക് വേണ്ടി സമയം ചെലവഴിച്ച് അള്ളാഹു ചെയ്ത നിഅമത്തുകളെല്ലാം അവൻ ഇഷ്ടപ്പെടാത്തതിന് ചെലവഴിച്ചിട്ട്, ദസ്സാഹ കാലുകൊണ്ട് ചവിട്ടി തേക്കുന്നതിനെ ദാസ യദൂസു എന്നറബിയിൽ പറയാം, അങ്ങനെ കാലുകൊണ്ട് ചവിട്ടി മെതിക്കുന്ന പോലെ ഈ പരിശുദ്ധമായ ശരീരത്തെ നശിപ്പിച്ചു കളഞ്ഞവർക്ക് ഖാബ് നാളെ പരാജയമാണെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തു ശംസിലൂടെ പഠിപ്പിക്കുകയാണ്. ഇതൊരു മനോഹരം. വല്ലൈലി ഇദാ യഗ്ഷ വന്നഹാരി ഇദാ തജല്ല وما خلق الذكر والأنثى إن سعيكم لشتى. മനോഹരമായ സൂറത്തുകളാണിതൊക്കെ. സൂറത്തുൽ ലൈൽ വല്ലൈലി യഗ്ഷ, മനുഷ്യരെ ആവരണം ചെയ്യുന്ന മൂടിക്കഴിയുന്ന ഇരുട്ടിനെ തന്നെയാണ് സത്യം. ഇതൊരു മനോഹരമാണ്. ഇരുട്ടിനും മനോഹാരിതയുണ്ട്, വെളിച്ചത്തിന് മനോഹാരിതയുണ്ട്. വല്ലൈലി ഇരുട്ടിനെ തന്നെയാണ് സത്യം. നമ്മൾ രാത്രിയിലാണ് ഇപ്പോൾ ഉള്ളത് അല്ലേ. വല്ലൈലി രാവിനെ തന്നെയാണ് സത്യം. ഇദാ യഗ്ഷ, ഭൂമിയിലുള്ള സർവരെയും അത് മൂടി പുതച്ചു കഴിയുന്ന ഇരുട്ട്. വന്നഹാരി ഇദാ തജല്ല, വെളിച്ചമായി ശോഭയായി തെളിഞ്ഞു വരുന്ന പകലിനെ തന്നെയാണ് സത്യം. വമാ ഖലഖൽ വൽ ഉൻസ, ആണിനെയും പെണ്ണിനെയും പടച്ചവനെ തന്നെയാണ് സത്യം. ഒരു പുരുഷനെ സംബന്ധിച്ചിടത്തോളം ഒരു പുരുഷന്റെ ശരീരത്തിന്റെ സർവമാന ഗുണങ്ങളും പൗരുഷവും അടക്കം ഒരു പെണ്ണിന്റെ സ്ത്രൈണതയുടെ സർവഗുണങ്ങളും സമ്മേളിക്കുന്ന ശരീരം പെണ്ണിനും ആണിന്റേത്, ആണിന്റെ ശരീരവും അവന്റെ ഭാവങ്ങളും അവന്റെ ചിന്തയും അവന്റെ വൈകാരികതയും അവന്റെ എല്ലാമെല്ലാം. ഒരു മനുഷ്യന്റെ മുഖത്തേക്ക് നോക്കിയാൽ ആണോ പെണ്ണോ എന്ന് തിരിയത്തക്ക രീതിയിൽ മനുഷ്യ ശരീരത്തെ സംവിധാനിച്ചവൻ. അല്ലാഹുവിന്റെ മഹത്വം പറയാൻ, വമാ ഖലഖൽ ദക്കറ വൽ ഉൻസ, ആണിനെയും പെണ്ണിനെയും പടച്ചവനെ തന്നെയാണ് സത്യം. ഇന്ന സഅയകും ലശത്ത, നിങ്ങളുടെ കർമ്മങ്ങൾ വ്യത്യസ്തമാണല്ലോ. ആണ് പെണ്ണ്, നന്മ തിന്മ, ഇരുട്ട് പകല് വ്യത്യസ്തങ്ങളാണല്ലോ നിങ്ങളുടെ കർമ്മങ്ങൾ പോലും. ഇന്ന സഅയകും ലശത്ത, നിങ്ങളിൽ നന്മ ചെയ്ത് ജീവിക്കുന്ന എത്രയോ ആളുകൾ രാത്രിയുടെ യാമങ്ങളിൽ ഉറക്കൊഴിച്ച് സുബഹിക്ക് മുമ്പായി എഴുന്നേറ്റ് കിടക്കപ്പായി നിന്ന് എഴുന്നേറ്റ് വന്ന് അൽഹംദുലില്ലാഹില്ലദീ അഹ്യാനി ബഅദമാ അമാതനീ വഇലൈഹിൻ നുഷൂർ എന്ന് ദിക്ര ചൊല്ലി ബാത്റൂമിലേക്ക് പോകേണ്ട ദിക്ര ചൊല്ലി വുദുവെടുത്ത് വന്ന് സ്കാരപ്പായ വിരിച്ച് സുബ്ഹിയെ കാത്തുനിന്ന് ആ പാതിരാലിന്റെ അവസാന യാമങ്ങളിൽ കയ്യുർത്തി അള്ളാഹുവിനോട് ദുആ ചെയ്തുകൊണ്ട് ഈ ലോകത്തിന്റെ ഉന്നതനായ അള്ളാഹുവേ എനിക്ക് മാപ്പ് തരണേ, എന്നോട് ക്ഷമിക്കണേ എന്ന് ഇസ്തിഗ്ഫാർ ചൊല്ലുകയും ഖുർആൻ ഓതുകയും നിസ്കരിക്കുകയും ചെയ്ത് രാത്രിയുടെ അവസാനം കഴിച്ചുകൂട്ടുന്ന എത്രയോ നല്ല മനുഷ്യന്മാർ. മറുവശത്തോ കള്ളു കുടിച്ചിട്ട് മയക്കുമരുന്നടിച്ചിട്ട് പാതിരാ നേരത്ത് വീട്ടിലേക്ക് കയറി വരുന്ന ചെറുപ്പക്കാർ, وبالأسحارهم يستغفرون كانوا قليلا من الليل ما يهجعون كانوا قليلا من الليل ما يهجعون وبالأسحارهم يستغفرون. രാത്രി കുറച്ചു മാത്രം ഉറങ്ങുകയും ആ അത്താഴ നേരത്ത് അള്ളാഹുവിനോട് പാപമോചനം ചോദിക്കുകയും ചെയ്യുന്ന നല്ല മനുഷ്യർ ഒരു ഭാഗത്ത്, മറുവശത്തോ ഇരുട്ടിന്റെ മറവിലൂടെ തിന്മകൾ ആരും കാണില്ലെന്ന് വിചാരിച്ച് വ്യഭിചാരവും തോന്നിവാസവും മദ്യപാനവും രാത്രി മുഴുവനും അള്ളാഹുവിന് ഇഷ്ടമില്ലാത്ത രീതിയിൽ ആഭാസങ്ങൾ മുഴുവനും ചെയ്തുകൂട്ടി സുബഹിയാകുമ്പോൾ വീട്ടിലേക്ക് കയറി വരുന്ന ചെറുപ്പക്കാർ, അത്തരം ആണുങ്ങളോ പെണ്ണുങ്ങളോ, ഇന്ന സഅയകും ലശത്ത, വിഭിന്നമായ രണ്ട് കർമ്മപഥങ്ങൾ, ഒരു കൂട്ടർ സ്വർഗത്തിലേക്ക് ഒരു കൂട്ടർ നരകത്തിന്റെ വഴി തിരഞ്ഞെടുത്തിരിക്കുകയാണ്. ഇന്ന സഅയകും ലശത്ത, ആണ് പെണ്ണ് എന്ന് പറയുന്ന വ്യത്യസ്തത പോലെ, രാവ് പകൽ എന്ന് വ്യത്യസ്തമായതുപോലെ. ആയത്തുകൾ നോക്കിയില്ലേ, വല്ലൈലി രാവ്, വന്നഹാരി പകല്,
അസ്സകറ ആണ് അൽ ഉൻസ പെണ്ണ്. ഇന്ന സഅയകും ലശത്ത, ഇതുപോലെ നിങ്ങളുടെ കർമ്മങ്ങൾ പോലും നിങ്ങൾ മാറ്റിമറിച്ചുവല്ലോ. ഇന്ന സഅയകും ലശത്ത, കർമ്മങ്ങൾ വ്യത്യാസമാണല്ലോ. രാവും പകലും അള്ളാഹുവിന് വേണ്ടി ചെലവഴിച്ച് സ്വർഗം വേണം പടച്ചവനെ എന്ന് ചിന്തിച്ചു നടക്കുന്ന എത്രയോ ആളുകൾ, നേരം വെളുത്താൽ നാളെ എന്തൊക്കെ ആനന്ദങ്ങളാണാവോ എനിക്ക് കിട്ടുന്നത് എന്ന് ചിന്തിച്ച് ആനന്ദങ്ങളുടെ എന്റർടൈൻമെന്റുകളുടെ പിന്നാലെ പോകുന്ന ഒരു സമൂഹം മറുവശത്ത്. ഇന്ന സഅയകും ലശത്ത, അള്ളാഹുവിന്റെ വചനം, ഫഅമ്മാമൻ അഅതാ വത്തഖാ വസദ്ദഖ ബിൽഹുസ്ന ഫസനയസ്സിറുഹു ലിൽയുസ്രാ. ഫഅമ്മാമൻ അഅതാ, ആരാണോ അള്ളാഹുവിന് വേണ്ടി നൽകുന്നത്, എന്തെന്ന് പറഞ്ഞോ, ഇല്ല അഅതാ നൽകുക, ടു ഗിവ്, അത് ട്രാൻസിറ്റീവ് വെർബ് എന്ന് പറയും, അതിനൊരു ഒബ്ജക്റ്റ് വേണം, എന്ത് നൽകുക എന്ന് പറയണം, അത് അള്ളാഹു പറഞ്ഞില്ല അറബിയിൽ. അങ്ങനെ ഒരു മഫ്ഊൽ ബിഹി പറഞ്ഞില്ലെങ്കിൽ യുഫീദുൽ ഉമൂം, അതിന്റെ അർത്ഥം വ്യാപ്തമാണ്. ഫഅമ്മാമൻ അഅതാ, ആരെങ്കിലും നൽകുകയും എന്ത്, സമ്പത്താകാം അള്ളാഹുവിന് നൽകുന്നത്, സമയമാകാം അള്ളാഹുവിന് നൽകുന്നത്, ആരോഗ്യമാകാം അള്ളാഹുവിന് നൽകുന്നത്, അധ്വാനമാകാം അള്ളാഹുവിന് നൽകുന്നത്, എന്താണോ നിങ്ങൾ അള്ളാഹുവിന് നൽകുന്നത്, വത്തഖാ, നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കുകയും ചെയ്താൽ, വസദ്ദഖ ബിൽ ഹുസ്ന, നാളെ പരലോകമുണ്ടെന്ന ബോധമുണ്ടാവുകയും നാളെ എന്റെ കർമ്മങ്ങൾക്ക് അല്ലാഹു പ്രതിഫലം നൽകാൻ പോകുന്നുണ്ടെന്ന് വിശ്വസിക്കുകയും ചെയ്താൽ, ഫസനയസ്സിറുഹു ലിൽയുസ്രാ, നന്മയുടെ വഴിയിലേക്ക് ഞാൻ അവരെ എളുപ്പമാക്കി കൊടുക്കും. യുസ്രാ സ്വർഗത്തിന്റെ വഴിയാണത്, സ്വർഗത്തിന്റെ വഴിയിലേക്ക് അല്ലാഹു എളുപ്പമാക്കി തരും. എന്ത്, ഇന്ന് ചിന്തിക്ക്, ഞാൻ അള്ളാഹുവിന് വേണ്ടി എത്ര സമയം കൊടുത്തു, അള്ളാഹുവിന് വേണ്ടി എന്റെ അധ്വാനത്തിന് എത്ര കൊടുത്തു, അള്ളാഹുവിന് വേണ്ടി എന്റെ സമ്പത്തിൽ നിന്ന് ഞാൻ എന്ത് കൊടുത്തു, അള്ളാഹുവിന് വേണ്ടി എന്റെ ചിന്തയിൽ നിന്ന് എത്ര ഞാൻ കൊടുത്തു, അള്ളാഹുവിന് വേണ്ടി എന്റെ ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി അള്ളാഹുവിന് വേണ്ടി എത്ര കൊടുത്തു, അള്ളാഹുവിന് വേണ്ടി ഞാൻ ഉപയോഗിച്ച ഫോൺ, ഞാൻ ഉപയോഗിച്ച എന്റെ സോഷ്യൽ മീഡിയ, അള്ളാഹുവിന് വേണ്ടി ഞാൻ എന്ത് ചെയ്തു, അള്ളാഹുവിന് കൊടുത്തോ, ഇതിൽ അള്ളാഹുവിനെ സൂക്ഷിച്ചോ, എന്റെ റബ്ബനെ വീക്ഷിച്ചുകൊണ്ടിരിക്കുക, അവൻ എന്റെ കൂടെയുണ്ട്, അവൻ എന്നെ നോക്കുന്നുണ്ട്, അവന്റെ ഇൽമും അവന്റെ ഖുദ്റത്തും അവന്റെ എല്ലാം എന്റെ കണ്ഠനാടിയേക്കാൾ അടുത്ത് നിൽക്കുകയാണെന്ന് ബോധിക്കുകയും സദ്ദഖ ബിൽ ഹുസ്ന, എനിക്കിതിന് നാളെ പരലോകത്ത് പ്രതിഫലമുണ്ടെന്ന് വിശ്വസിക്കുകയും ചെയ്തത് അല്ലെ. തന്റെ കൂട്ടുകാരെ മദ്യപിക്കാൻ പോകുമ്പോ പോകാതിരിക്കുന്ന ചെറുപ്പക്കാരൻ, എന്തിന്, എനിക്ക് അള്ളാഹു പ്രതിഫലം തരാൻ പോകുന്നുണ്ട്, ഞാൻ എന്റെ ശരീരത്തെ പിടിച്ചു വെക്കുന്നതിന്, തുണിവാസത്തിന് പോകാതെ, ഉപചാരത്തിന് പോകാതെ, ഹറാമായ ബിസിനസ്സുകൾക്ക് പോകാതെ, ഹറാമായ രീതിയിലേക്ക് അള്ളാഹു അനുവദിക്കാത്തത് ചെയ്യാതെ നിൽക്കുന്ന ഒരാൾ എന്തിനത് ചെയ്യുന്നു, സ്വദ്ദഖ ബിൽ ഹുസ്ന, നാളെ പരലോകമുണ്ടെന്ന് വിശ്വസിച്ച് ഉറപ്പിച്ചവരാണവർ. عرضها كعرض السماوات والأرض آغاش بھومی കളോളം വിശാലമായ അല്ലാഹുവിന്റെ സ്വർഗ്ഗത്തിലേക്ക് വരുന്നില്ലേ എന്ന് ചോദിച്ചപ്പോഴാണ് മഹാനായ ഉമൈർ റളിയല്ലാഹു തആല അൻഹു കയ്യിലുണ്ടായിരുന്ന ഏതാനും ഈത്തപ്പഴം യുദ്ധത്തിലേക്ക് ഇറങ്ങാൻ ചെല്ലുമ്പോ അതൊന്ന് കഴിച്ച് ഒരൽപ്പം ആരോഗ്യം ലഭിച്ച് ഒന്ന് ഓടിച്ചാടി നടന്ന് അല്ലാഹുവിന്റെ ദീനിനെ സഹായിക്കാൻ യുദ്ധക്കളത്തിലേക്ക് ഇറങ്ങിയപ്പോഴാണ് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിളിച്ചു പറയുന്നത് ആകാശഭൂമികളോളം വിശാലമായ അള്ളാഹുവിന്റെ സ്വർഗത്തിലേക്ക് വരുന്നില്ലയോ എന്ന് ചോദിച്ചപ്പോഴേക്കും ബലാ, വരുന്ന നബിയേ, വരുന്ന നബിയേ, കാരക്ക തിന്നാൻ ഞാൻ ഭൂമിയിൽ സമയമെടുത്താൽ അത് നാളെ സ്വർഗത്തിലേക്ക് എത്താൻ ഒരൽപ്പം സെക്കൻഡുകൾ വൈകിപ്പോകുമല്ലോ, ഞാൻ ഈ കാരക്ക പോലും തിന്നുന്നില്ലെന്ന് പറഞ്ഞു വലിച്ചെറിഞ്ഞോടിയ ഉമൈർ റളിയല്ലാഹു തആല അൻഹു. യുദ്ധം കഴിഞ്ഞു നോക്കുമ്പോൾ അള്ളാഹുവിന്റെ മലക്കുകൾ ഒരു ചെറുപ്പക്കാരനെ കുളിപ്പിക്കുന്ന കാഴ്ച കാണുന്നു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. യുദ്ധക്കളത്തിൽ ഇരിക്കുന്ന ചെറുപ്പക്കാരനെ അള്ളാഹുവിന്റെ മാലാഖമാർ വെള്ളം ഒഴിച്ച് കുളിപ്പിച്ചു കൊണ്ടിരിക്കുകയാണ്. തങ്ങൾ ചോദിച്ചു ഈ സഹാബിയുടെ ഭാര്യയോട്, ഹന്നല റളിയല്ലാഹു അൻഹു ആണത്, എന്തേ സംഭവം, നബിയേ ഇന്നലെ കല്യാണം കഴിഞ്ഞ രാവായിരുന്നു, ഇന്നലെ രാത്രി
ആ രാവിലാണ് അള്ളാഹുവിന് വേണ്ടി രക്തസാക്ഷിത്വത്തിന് വേണ്ടിയുള്ള വിളിയാളം വന്നത് നബിയേ, എന്റെ ഭർത്താവും ഞാനും ഒരുമിച്ചു കഴിഞ്ഞ ആദ്യത്തെ ദിവസമായിരുന്നു നബിയേ, ഒന്ന് നിർബന്ധമായ കുളി പോലും കുളിക്കാൻ സമയമില്ലാതെ ഓടിയതാണ്. അതുകൊണ്ടാണ് റഅയ്തുൽ മലായികത തുഗസ്സിലുഹു, അള്ളാഹുവിന്റെ മാലാഖമാർ ഹന്നൽ റളിയല്ലാഹു അൻഹുവിനെ കുളിപ്പിക്കുന്നത് ഞാൻ കണ്ടുവന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു ജീവിതമാണത്. പക്ഷേ വസദ്ദഖ ബിൽ ഹുസ്ന, ഇതിന് നാളെ അള്ളാഹു പ്രതിഫലം നൽകുമെന്ന് പ്രതീക്ഷിച്ചു പോയതാണ്. അള്ളാഹു പ്രതിഫലം നൽകും. എന്റെ ജീവിതത്തിൽ ഞാൻ ചെയ്യുന്ന ത്യാഗം, ഇത് പരീക്ഷണത്തിന്റെ ലോകമാണ്, നന്മതിന്മകൾ അളക്കാനുള്ള ലോകമാണ്. പരീക്ഷാ ഹാളിൽ ഇരിക്കുന്ന പോലെ നമ്മൾ എക്സാം എഴുതിക്കൊണ്ടിരിക്കുന്നു. അതിന്റെ റിസൾട്ട് വരുന്നത് പരലോകം മരണാനന്തര ജീവിതം. അല്ലാതെ ഒരു മരണവും ഒരു പരലോകവും ഇല്ലായിരുന്നുവെങ്കിൽ ബുദ്ധിയുള്ള മനുഷ്യൻ 60-70 വർഷക്കാലം ഇവിടെ ത്യാഗം ചെയ്ത് ജീവിച്ചു പോയിട്ട് എന്ത് ഫലം? എന്താണിതിന്റെ കാരണം? എന്താണിതിന്റെ ഫലം? എന്താണിതിന്റെ യുക്തി? ഒന്നുമില്ലെങ്കിൽ أفحسبتم أنما خلقناكم عبثا وأنكم إلينا لا ترجعون നിങ്ങളെയൊക്കെ വെറുതെ അങ്ങ് പടച്ചതാണെന്ന് നിങ്ങൾ വിചാരിച്ചുവോ? എന്റെ മുമ്പിലേക്ക് തിരിച്ചു വരില്ലെന്ന് വിചാരിച്ചോ? ഇല്ല അല്ലാഹുവേ, ഞങ്ങൾ നീ നിശ്ചയിച്ച സമയത്തേക്ക് ഒരൽപകാലത്തേക്ക് ജീവിക്കാൻ വന്നവർ മരിച്ചു പോകും. ഞങ്ങൾ നിന്നെ കാണുന്നവരാണ്, വിചാരണ നേരിടാൻ പോകുന്ന ആളുകളാണ് ഞങ്ങൾ. വിചാരണ ഇതിനാളിൽ നീ ഞങ്ങളോട് ചോദിക്കാൻ പോകുന്നുണ്ട്. അതുകൊണ്ട് ഇങ്ങനെ ചിന്തിക്കുകയും സ്വദ്ദഖ ബിൽ ഹുസ്ന, നാളെ പരലോകമുണ്ടെന്ന് വിശ്വസിക്കുകയും ചെയ്യുന്ന ആളുകൾ, ഫസനു യസ്സിറുഹു ലിൽ യുസ്രാ, സ്വർഗത്തിന്റെ വഴികൾ അല്ലാഹു അവർക്ക് എളുപ്പമാക്കി കൊടുക്കും. അല്ലാഹുവിന്റെ റസൂലിന്റെ മുമ്പിലേക്ക് ഒരു സ്വഹാബി കടന്നു വരുന്നുണ്ട്, ഒരു സ്വഹാബി കടന്നു വരുന്നുണ്ട്. മഹാനായ ജുലൈബീബ് റളിയല്ലാഹു അൻഹു കാണാൻ തീരെ ഭംഗിയില്ലാത്തൊരു സ്വഹാബിയാണ്. മുഖത്തൊരുപാട് മുഴകളുള്ള സ്വഹാബിയാണ്, വളരെ വികൃതനാണ്. പക്ഷേ ഈമാൻ എന്ന മധുരമുള്ള ഒരു സ്വത്ത് ഹൃദയത്തിന്റെ അകത്ത് സൂക്ഷിക്കുന്ന ഒരു അല്ലാഹുവിന്റെ റസൂലിന്റെ അനിയായി ജുലൈബീബ് റളിയല്ലാഹു അൻഹു നബി ഞങ്ങളുടെ മുമ്പിലേക്ക് വന്നപ്പോ കുശലാന്വേഷണം നടത്തിയപ്പോ നബി ചോദിച്ചു, യാ ജുലൈബീബ്, ജുലൈബീബേ, ഹൽ തസവ്വജ്ത, നിങ്ങൾ കല്യാണം കഴിച്ചിട്ടുണ്ടോ? ഇല്ല നബിയേ. വമൻ യുസവ്വിജുനീ, ആരാണ് നബിയേ എനിക്ക് കല്യാണം കഴിച്ചു തരാൻ, ആരാണ് ഒരുക്കമാവുക നബിയേ? ഞാൻ കാണാൻ ഭംഗിയില്ലാത്ത ആളല്ലേ? ഭംഗിയില്ല എന്ന് മാത്രമല്ല, വികൃത രൂപവുമാണല്ലോ. നബിയേ എനിക്ക് ആര് കല്യാണം കഴിച്ചു തരും? ഇത് കേൾക്കുമ്പോഴാണ് റഹ്മത്തുല്ലിൽ ആലമീൻ, ലോകത്തിന് മുഴുവനും കരുണയായി വന്ന അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതങ്ങ് ചോദിക്കുന്നു, ജുലൈബീബേ, ഞാൻ നിങ്ങൾക്ക് കല്യാണം കഴിച്ചു തന്നാൽ നിങ്ങൾക്ക് ഇഷ്ടമാണോ? അതേ നബിയെ, ആരാ നബി എനിക്കൊക്കെ പെണ്ണ് തരാ, ആരാണ് എനിക്ക് കല്യാണം കഴിച്ചു തരാ? ജുലൈബീബേ, നിങ്ങൾക്ക് ഞാൻ കല്യാണം കഴിച്ചു തരാം. മദീനയിലെ അൻസാരി കുടുംബത്തിൽപ്പെട്ട ഒരു പെൺകുട്ടിയുടെ ഭർത്താവ് മരിച്ചു എന്ന വിവരം അല്ലാഹുവിന്റെ റസൂൽ അറിഞ്ഞിട്ടുണ്ട്. ആ പെണ്ണിന്റെ വാപ്പയെ വിളിച്ചു വരുത്തി അപ്പയോട് ചോദിച്ചു, മോൾക്ക് കല്യാണങ്ങൾ ആലോചിക്കുന്നുണ്ടോ? ഉണ്ട് നബിയെ. നിങ്ങൾക്കൊരു പ്രപ്പോസൽ ഞാൻ കൊണ്ടുവന്നാലോ, ഇഷ്ടമാകുമോ? നബിയേ, അങ്ങ് കൊണ്ടുവരുന്നത് ആരാണ് നബിയെ വേണ്ടെന്ന് പറയുക? ഞങ്ങൾക്ക് 1000 പൊരുത്തമാണ്. അങ്ങയുടെ കയ്യിലൊരു പുതിയ ആപ്പിളയുണ്ടെങ്കിൽ എന്റെ മോളെ ഞാൻ അയാൾക്ക് കല്യാണം കഴിച്ചു കൊടുക്കാമല്ലോ. ഞങ്ങൾ പറഞ്ഞു, ഇയാള് വിചാരിച്ചു നബിതങ്ങളാ കല്യാണം കഴിക്കാൻ പോകുന്നത്. നബിതങ്ങൾ പറഞ്ഞു, അത് ജുലൈബീബ് റളിയല്ലാഹു അൻഹുവാണ്. ജുലൈബീബ് എന്ത് നബിയേ? ജുലൈബീബോ? ജുലൈബീബിന് ജുലൈബീബിന് കിട്ടിക്കുകയാണെങ്കിൽ ഞാൻ എന്റെ ഭാര്യയോടൊന്ന് ചോദിക്കട്ടെ എന്ന് പറഞ്ഞു. അതുവരെ ഓക്കെ ആയ മനുഷ്യൻ ഇപ്പൊ പറഞ്ഞു, ഞാൻ ഭാര്യയോടൊന്ന് ചോദിക്കട്ടെ, ചോദിച്ചോളൂ. വീട്ടിലേക്ക് ചെന്ന് ഭാര്യയോട് പറഞ്ഞു, നമ്മുടെ മോൾക്കൊരു കല്യാണം വന്നിട്ടുണ്ട്, അല്ലാഹുവിന്റെ റസൂല് കൊണ്ടുവന്നു. ഓ എന്തൊരു നല്ല കാര്യം! ജുലൈബീബ്, ജുലൈബീബോ? ജുലൈബീബിന് കെട്ടിച്ചുകൊടുക്കൂല എന്ന് പറഞ്ഞു ഉമ്മ. അവർക്കറിയാം അദ്ദേഹം ഒരു കാണാൻ ഭംഗിയില്ലാത്ത ഒരാളാ എന്ന്, മദീനയിൽ അറിയപ്പെടുന്ന ആളാണ്. ഞാനില്ല ജുലൈബീബിന് കെട്ടിച്ചു കൊടുക്കില്ല എന്ന് പറയുന്നത് വാതിലിന്റെ പുറകിൽ നിന്ന് ജനലിന്റെ പിന്നാലെ നിന്ന് കേൾക്കുന്ന മകൾ ആ മോളിങ്ങോട്ട് വന്നിട്ട് ചോദിച്ചു, വാപ്പാ, അള്ളാഹുവിന്റെ ഖുർആൻ നിങ്ങൾ ഓതി നോക്കിയിട്ടുണ്ടോ?
എന്റെ മോളെ, അതിലൊരു ആയത്ത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? അള്ളാഹുവും അവന്റെ റസൂലും ഒരു കാര്യം തീരുമാനിച്ചു കഴിഞ്ഞാൽ സത്യവിശ്വാസിയായ ആണോ പെണ്ണോ അതിൽ മറ്റൊരഭിപ്രായം പറഞ്ഞുകൂടാ എന്ന് അള്ളാഹു പറയുന്ന ആയത്ത് ഉമ്മാ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഉപ്പാ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഇത് അള്ളാഹുവിന്റെ റസൂലല്ലേ കൊണ്ടുവന്നത്? അള്ളാഹുവിന്റെ റസൂലല്ലേ അഭിപ്രായം പറഞ്ഞത്? ജുലൈബീബിനെ പുതിയാപ്പിളയായി എനിക്ക് ഒരുക്കി തന്നത് അള്ളാഹുവിന്റെ റസൂലല്ലേ ഉമ്മാ? അള്ളാഹുവിന്റെ റസൂലല്ലേ ഉപ്പാ? ജുലൈബീബിന് കാണാൻ ഭംഗിയില്ലെങ്കിലും അള്ളാഹുനെ ഭയപ്പെട്ട് ജീവിക്കുന്ന ചെറുപ്പക്കാരനല്ലേ? മദീനയിലെ പള്ളിയിൽ ചെന്ന് അള്ളാഹുവിന്റെ റസൂലിന്റെ കൂടെ ജീവിക്കുന്ന സഹാബിയല്ലേ? എനിക്ക് പൊരുത്തമാണുമ്മ അള്ളാഹുവിന്റെ റസൂലിന്റെ വാക്കിനെ ധിക്കരിച്ചുകൂടാ എന്ന് ഉമ്മയെയും ബാപ്പയെയും തിരിച്ചു കൊടുത്ത പെണ്ണ്. നാളെ പരലോകത്തിന് പ്രതിഫലം കിട്ടുമെന്ന് ഉറപ്പിച്ചതാണ്. തന്റെ ആഗ്രഹങ്ങൾ അള്ളാഹുക്ക് വേണ്ടി നൽകിക്കഴിഞ്ഞു, തന്റെ ജീവിതം അള്ളാഹുവിന്റെ റസൂലിന് വേണ്ടി നൽകിക്കഴിഞ്ഞു, നബിയുടെ അഭിപ്രായം സ്വീകരിച്ചു കഴിഞ്ഞു. അള്ളാഹുവിനെ പേടിച്ചുകൊണ്ടാണ് ഇത് ചെയ്തത്. നാളെ പരലോകത്ത് അള്ളാഹുവിന് പ്രതിഫലം നൽകുമെന്ന് വിശ്വസിക്കുകയും ചെയ്ത് ആരെങ്കിലും അള്ളാഹുവിന് നൽകിയാൽ സ്വർഗത്തിലേക്കുള്ള വഴിയവർക്ക് എളുപ്പമാണ്. ഞങ്ങൾ കല്യാണം കഴിച്ചു കൊടുത്തു. അത്ഭുതമെന്ന് പറയട്ടെ, വിവാഹം ചെയ്തു കഴിഞ്ഞ ഒരാഴ്ചക്കുള്ളിലാണ് ജുലൈബീബ് റളിയല്ലാഹു അൻഹു യുദ്ധത്തിന് വേണ്ടി പോയി ഷഹീദാകുന്നത്. യുദ്ധക്കളത്തിലൂടെ നടക്കുമ്പോൾ അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, മഹാനായ ജുലൈബീബ് റളിയല്ലാഹു അൻഹുവിന്റെ പരിശുദ്ധമായ ശരീരം അവിടെ കിടക്കുന്നത് കണ്ടപ്പോ അവിടെ ഇരിക്കുകയും ആ പരിശുദ്ധമായ ശിരസ് നബിയുടെ മടിയിലേക്ക് എടുത്തു വെക്കുകയും ആ മുഖത്തേക്ക് നോക്കി ഒരുപാട് നേരം ദുആ ചെയ്തുകൊണ്ട് പറഞ്ഞു, സ്വഹാബികളെ, നിങ്ങൾക്ക് ജുലൈബീബിനെ ഓർമ്മയുണ്ടോ? കല്യാണം കഴിച്ചില്ലെന്ന് പറഞ്ഞപ്പോ ഞാൻ കല്യാണം കഴിച്ചു തരാമെന്ന് പറഞ്ഞ് ഞാൻ വിവാഹം നടത്തിക്കൊടുത്ത ജുലൈബീബാണിത്. ജീവിതത്തിന്റെ മധുവിധ നാളുകൾ തീരുന്നതിന്റെ മുമ്പേ അള്ളാഹുലേക്ക് യാത്ര പോയത് ജുലൈബീബ് റളിയല്ലാഹു അൻഹുവിന്റെ കഫൻ. അവരെ മറവ് ചെയ്യാനുള്ള മുഴുവൻ കാര്യങ്ങളും ഏറ്റെടുത്തത് ലോകത്തിന്റെ ഗുരു മുഹമ്മദ് റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖബറിലേക്ക് വെച്ചുകൊണ്ട് ജുലൈബീബിന് വേണ്ടി ദുആ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ കാലുകൾ പിറകോട്ടെടുത്ത് നബി പിന്നിലോട്ട് പെട്ടെന്ന് മാറി നിൽക്കുന്നത് കണ്ടപ്പോ സുഹാബികൾ ചോദിച്ചു, നബിയെ എന്തു പറ്റി? മറ്റൊന്നുമല്ല സുഹാബികളെ, ജുലൈബീബിന്റെ ശരീരം ഖബറിലേക്ക് വെക്കപ്പെട്ടപ്പോഴേക്കും അള്ളാഹുവിന്റെ അപ്സരസ്സുകളായ ഹൂറുൽ ഐനുകൾ ആ ശരീരത്തിന് വേണ്ടി മൽപിടുത്തം കൂടുന്നത് മത്സരിക്കുന്നത് കണ്ടപ്പോൾ ഞാൻ എന്റെ കണ്ണെടുത്തോടിയതാണെന്ന് അള്ളാഹുവിന്റെ റസൂൽ മുഹമ്മദ് റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഫഅമ്മാമൻ അഅതാ വത്തഖാ വസദ്ദഖ ബിൽ ഹുസ്ന, നാളെ പരലോകമുണ്ടെന്ന് ഉറപ്പിക്കുകയും അള്ളാഹുവിന് വേണ്ടി നൽകുകയും ചെയ്തവർ മിനെ ജീവൻ കൊടുക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ ഒരൽപ്പസമയം അള്ളാഹുവിന് കൊടുക്കാൻ കഴിയുന്നുണ്ടോ? ഒരൽപ്പം അള്ളാഹുവിന് എന്തെങ്കിലും ഒരൽപ്പം വത്തഖാ, അള്ളാഹുവിനെ പേടിച്ച്, അള്ളാഹുവിന് ഇഷ്ടമാണോ എനിക്കത് മതി. رضيت بالله وبرسوله قسمة وحلا. സഹോദരിമാരെ, സഹോദരങ്ങളെ, അള്ളാഹുവിന് വേണ്ടി നൽകാൻ കഴിഞ്ഞിട്ടുണ്ടോ? ഫാത്തിമ റളിയല്ലാഹു അൻഹ മഹദിയുടെ ഭർത്താവാണ് അലി ഇബ്നു അബീ തോലിബ് റളിയല്ലാഹു അൻഹു. നമ്മുടെ പെൺമക്കൾ മാതൃകയായി പഠിക്കേണ്ട ഭാര്യ ഭർത്താക്കന്മാർ. നമ്മൾ കാണുന്നത് സിനിമയിലും സീരിയലുള്ള ആളുകളാണ്, അവരാണ് നമ്മുടെ മോഡൽ. നമുക്ക് റോൾ മോഡലുകളില്ലേ? لقد كان لكم في رسول الله أسوة حسنة لمن كان يرجو الله واليوم الآخر وذكر الله كثيرا. അള്ളാഹുവിന്റെ റസൂല് നിങ്ങൾക്ക് മാതൃകയല്ലേ? അവിടുത്തെ കുടുംബം നിങ്ങൾക്ക് മാതൃകയല്ലേ? ഗ്രൈൻഡറിന്റെ കല്ല് റഹ എന്ന അറബിയിൽ പറയുന്ന അന്നത്തെ കല്ലിന്റെ ഗ്രൈൻഡർ കല്ലുകൊണ്ടിങ്ങനെ കൈകൊണ്ടിങ്ങനെ ഉരസിയിട്ട് കൈകളിൽ മുറിവുകൾ വന്നിട്ടുള്ള ഫാത്തിമ റളിയല്ലാഹു അൻഹ
മദീനയിലെ ഏതാനും ചില കർഷകർക്ക് കൃഷിയിടത്തിലേക്ക് വെള്ളം കോരിക്കൊടുത്ത് സഹായിച്ചിരുന്ന മഹാനായ അലി റളിയല്ലാഹു അൻഹുവിന് ബാക്ക് പെയിൻ വന്നിട്ടുള്ള സമയമാണത്. ബാക്കിൽ പെയിൻ വന്നു, വെള്ളം കോരി ഒഴിച്ചിട്ട് അധ്വാനിച്ചിരുന്ന ചെറുപ്പക്കാരൻ അലി റളിയല്ലാഹു അൻഹു. ആ ഇടക്കാണ് തായിഫിനടുത്തുള്ള ഹുനൈൻ എന്ന് പറയുന്ന സ്ഥലം, അവിടെ വെച്ചുള്ള യുദ്ധത്തിൽ ഒരുപാട് സമ്പത്ത് മുസ്ലിമീങ്ങൾക്ക് ഗനീമത്തായി വാർഭൂതിയായി കിട്ടിയ സമയം. അലി റളിയല്ലാഹു അൻഹു ചോദിച്ചു, ഫാത്തിമ, നിങ്ങൾ അള്ളാഹുവിന്റെ റസൂലിനോട് നിങ്ങളുടെ ഉപ്പയോട് ചെന്നിട്ട് ഉപ്പാ വേലക്കാരിയെ ഒരാളെയെങ്കിലും ഒരടിമ പെണ്ണിനെ തരുമോ എന്ന് നിങ്ങൾ ചോദിക്കുമോ? നിങ്ങളുടെ കൈ കണ്ടില്ലേ ഫാത്തിമ, എനിക്ക് ബാക്ക് പെയിനുമായില്ലേ മോളെ, സഹായിക്കാൻ ആരെങ്കിലും വീട്ടിൽ അത്യാവശ്യമായ നേരമല്ലേ, ഒന്ന് ചോദിക്കോ, എനിക്ക് മടിയാണെന്ന് പറഞ്ഞു. അലി ഞങ്ങൾ പറഞ്ഞു, ഞാനും ചോദിക്കൂല, എന്നാൽ നമ്മൾ രണ്ടുപേർക്കും പോകാം. രണ്ടുപേരും ചെന്ന് നോക്കി അള്ളാഹുവിന്റെ റസൂലിന്റെ മുമ്പിലേക്ക് എത്തിയപ്പോ അവിടെ മച്ചാരോ നബി ഒരുപാട് വർത്തമാനം പറയുന്ന ഒരാൾ അവിടെ വന്നിരിക്കുന്നുണ്ട്. വർത്തമാനം നിർത്തുന്നില്ല, ഇവർക്കൊന്നും പറയാനും കഴിഞ്ഞതുമില്ല, അവർ തിരിച്ചു പോന്നു. അള്ളാഹുവിന്റെ റസൂൽ ആ വീട്ടിലേക്ക് രാത്രി സമയം തിരിച്ചു വന്നിട്ട് മോളോട് ചോദിച്ചു, അലിയേ, മോനോട് അലിയേ, മോളോട് ഫാത്തിമ, എന്തേ നിങ്ങൾ വരാൻ കാരണം? എന്തായിരുന്നു പ്രശ്നം? നിബിധങ്ങൾ രണ്ടുപേരുടെയും നടുവിലിരുന്നു. അലി റളിയല്ലാഹുവിന്റെ തോളിൽ ഒരു കൈ വെച്ചു, ഫാത്തിമ ബീവിയുടെ തോളിൽ മറ്റൊരു കൈയും വെച്ചു. ഇതൊരു നൃത്തം, അമ്മോശനാണ് വന്നിരിക്കുന്നത്, തന്റെ ഭാര്യയുടെ ഉപ്പയാണ് വന്നിരിക്കുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഒന്നുമില്ല നബിയേ, ഫാത്തിമ ബീവിയുടെ കൈ കണ്ടില്ലേ, അതിന് പരിഹാരമുണ്ടോ എന്ന് ചോദിക്കാൻ വന്നതാണ്. എനിക്ക് ബാക്കിന് പെയിൻ ഉണ്ട് നബിയേ, പരിഹാരമുണ്ടോ എന്ന് ചോദിക്കാൻ വന്നതാ. എന്ത് പരിഹാരം? ഹുനൈനിൽ കിട്ടിയ ആയിരക്കണക്കിന് അടിമകളിലും യുദ്ധ സാമഗ്രികളിലും ഒരടിമ പെണ്ണിനെ ഞങ്ങളുടെ വീട്ടിലേക്ക് സഹായത്തിന് ഒരു വേലക്കാരിയായി കിട്ടുമോ? അതാണോ വിഷയം? മോളെ ഫാത്തിമ, മോനെ അലിയേ, നിങ്ങൾ രണ്ടുപേർക്കും ഇതിനേക്കാളും ഹൈറായത് ഞാൻ പഠിപ്പിച്ചു തരട്ടെയോ? അത് നിങ്ങൾക്ക് വേണ്ട, അത് മുസ്ലിമീങ്ങളിലെ പാവപ്പെട്ടവർക്ക് കൊടുക്കാൻ വേണ്ടി വെച്ചതാണ്. എന്റെ കുടുംബത്തിന് അത് എടുക്കാൻ പാടില്ല. മോളെ, മോൾക്കത് വേണ്ട. അലിയെ, നിങ്ങൾക്കത് വേണ്ട. യാ ഫാത്തിമ സുയാ അലിയു, അലിയേ ഫാത്തിമ, ഇദാ അതൈതുമാ മുജഅകുമാ, നിങ്ങൾ രണ്ടുപേരും കിടന്നുറങ്ങാൻ കിടപ്പറയിലേക്ക് വന്നാൽ, ഫസബ്ബിഹാ സലാസം വസലാസീൻ, 33 പ്രാവശ്യം സുബ്ഹാനല്ലാ എന്ന് പറയാൻ നിങ്ങൾക്ക് കഴിയുമോ? അൽഹംദുലില്ലാ എന്ന് 33 പ്രാവശ്യം പറയാൻ പറ്റുമോ? പറയാൻ നബിയേ. അള്ളാഹു അക്ബറും നിസ്കാരത്തിന് ശേഷം ചൊല്ലൂലേ 33 സുബ്ഹാനല്ലാഹ്, 33 അൽഹംദുലില്ലാ, പക്ഷേ നിസ്കാരത്തിന് 33 അള്ളാഹു അക്ബറാണ്. ഉറങ്ങാൻ കിടക്കുമ്പോ 34 തവണ അള്ളാഹു അക്ബർ. ഇത് നിങ്ങൾക്ക് ചൊല്ലിക്കടന്നാൽ നിങ്ങളുടെ വിഷമം അള്ളാഹു തീർത്തു തരും, നിങ്ങളുടെ ക്ഷീണം അള്ളാഹു അകറ്റിത്തരും. ഇതാണ് നിങ്ങൾ ചോദിച്ചതിനേക്കാളും നിങ്ങൾക്ക് ഖൈർ മോളെ, ഇത് നിങ്ങൾക്ക് എടുത്തുകൂടെ എന്ന ചോദ്യം അമ്മോഷൻ വാപ്പ ഫാത്തിമ ബീവിയോട്, അമ്മോഷൻ അലി റളിയല്ലാഹുവിനോട് പറഞ്ഞപ്പോ ഫാത്തിമ ബീവി റളിയല്ലാഹുവിന് കൊടുത്ത മറുപടി, എന്റെ മുഅ്മിനാത്തുകളെ, സഹോദരിമാരെ, നിങ്ങൾ കേൾക്കണോ? رضيت برسول الله رضيت برسول الله قسمة وحلا എന്റെ ഓഹരി അള്ളാഹുവിന്റെ റസൂല് മതി, എനിക്ക് ഓഹരി അള്ളാഹുവിന്റെ ദൂതർ മതി, എനിക്കിതിന് പൊരുത്തമാണ് നബിയേ, പൊരുത്തമാണുപ്പാ, എനിക്ക് ഞാൻ സഹിച്ചു കൊള്ളാം ഉപ്പാ, ഇതെനിക്ക് പൊരുത്തമാണ്. فَأَمَّا مَنْ أَعْطَى وَاتَّقَى وَصَدَّقَ بِالْحُسْنَى ഭൗതിക ലോകത്തെ സൗകര്യങ്ങളോ ആർഭാടങ്ങളോ നോക്കിയിരുന്നെങ്കിൽ ഫാത്തിമ ബീവിക്ക് പറയാം, പോരാ വാപ്പാ, എന്റെ കൈ നിങ്ങൾ കാണുന്നില്ലേ, നമ്മൾ ഒരു പ്രയാസമില്ലാതെ എത്ര സൗകര്യങ്ങളാണ് ചെയ്തു കൊടുക്കുന്നത്. പ്രയാസമുണ്ടായിരിക്കെ അള്ളാഹുവിന്റെ റസൂലിന്റെ കുടുംബത്തിലൊരു വിഷയം വന്നപ്പോൾ
ആ പൊന്നുമോൾ എന്റെ കരളിന്റെ കഷ്ണമാണെന്ന് നബി തങ്ങൾ പറഞ്ഞ മോളാണ് ഫാത്തിമ റളിയല്ലാഹു അൻഹാ. എനിക്ക് പൊരുത്തമാണ് നബിയേ, എനിക്ക് പൊരുത്തമായി നബിയേ, ഞങ്ങളത് ചെയ്യാമെന്ന് വാക്ക് കൊടുത്തു മടങ്ങിയ ഫാത്തിമ റളിയല്ലാഹു അൻഹാ. അലി തങ്ങൾ പറയുമായിരുന്നു, ഞാനും ഫാത്തിമയും പിന്നെ മരണം വരെ ഈ ദിക്റുകൾ ചൊല്ലാൻ മറന്നുപോയിട്ടില്ല. എത്ര ക്ഷണിച്ചാലും കടന്നുറങ്ങാൻ ചെന്നാൽ ആണിനും പെണ്ണിനും ചൊല്ലാൻ പറ്റും. ജോലി കഴിഞ്ഞ് വരുന്ന ആളുകൾ, അധ്വാനിച്ച് വീട്ടിൽ ഒരുപാട് അധ്വാനിക്കുന്ന പെണ്ണുങ്ങൾ, എല്ലാവർക്കും അധ്വാനം ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഈ ദിക്റ് സുന്നത്ത. എങ്ങനെ കടന്നുറങ്ങുമ്പോ സുബ്ഹാനല്ലാഹ് 33, അൽഹംദുലില്ലാഹ് 33, അല്ലാഹു അക്ബർ 34, അതങ്ങ് ചെല്ലുന്നതിന് എണ്ണം പിടിച്ചു പോയപ്പോ അങ്ങ് ഉറങ്ങിപ്പോയി എന്ന് വിചാരിക്കുക. നേരം പുലരുന്നത് വരെ ചൊല്ലിയ കൂലിയും കിട്ടും. അള്ളാഹുക്ക് വേണ്ടി ഞാൻ സ്വീകരിച്ചു, അള്ളാഹുവിനെ വേണ്ടി ഞാൻ ഏറ്റെടുത്തു. رضيت برسول الله قسمة وحى الله يندئذ شيئاً كارناً فأما من أعطى واتقى وصدق بالحسنى فسنيسره لليسرى. സ്വർഗത്തിലേക്കുള്ള വഴി എളുപ്പമാവാൻ വേണ്ടി അള്ളാഹുവിനെ സൂക്ഷിക്കുകയും അള്ളാഹുവിന്റെ റസൂലിന്റെ നിർദ്ദേശങ്ങൾ സ്വീകരിക്കുകയും ചെയ്ത ഒരു കുടുംബം. അലി തങ്ങൾ പറഞ്ഞു, ഞാൻ പിന്നെ ഇത് മറന്നിട്ടില്ല. അപ്പൊ ഒരാൾ ചോദിച്ചു, വലായോമ സുഫീൻ, സുഫീൻ യുദ്ധം നടക്കുന്ന അന്നും, ഏ അന്നും ഞാനിത് മറന്നിട്ടില്ലെന്ന് മഹാനായ അലി ഇബ്നു അബി താലിബ് റളിയല്ലാഹു അൻഹു. മുഅ്മിനീങ്ങളെ ഇന്നത്തെ സദസ്സിൽ എഴുന്നേറ്റ് പോകുമ്പോ ഇതെങ്കിലും നിങ്ങൾ ജീവിതത്തിലേക്ക് പകർത്തിയേക്കണം. അള്ളാഹുവിനെ ഓർത്തുകൊണ്ട് കടന്നുറങ്ങുക. ടിവി ഇങ്ങനെ നോക്കിയിട്ട് സിനിമ കണ്ടിട്ട് റിമോട്ടും കൈ പിടിച്ചിട്ട് കിടന്നുറങ്ങിയാൽ ആ കിടന്നുറക്കം നിങ്ങൾ ഉറങ്ങുന്ന സമയത്ത് അവസാനമായി കണ്ടതെന്താണോ, നിങ്ങൾ അവസാനമായി ചിന്തിച്ചതെന്താണോ, അതനുസരിച്ചാണ് നാളെ പരലോകത്തേക്ക് അള്ളാഹു പുനർജന്മം നൽകുക. പരലോകത്ത് പുനർജന്മം നൽകുന്നത് നന്മ ചെയ്ത് മരിച്ചാൽ, അവസാനത്തെ കർമ്മം നന്മയായാൽ, നന്മ പറഞ്ഞു മരിച്ചാൽ അവസാനം പറഞ്ഞത് നന്മയായാൽ നാളെ നന്മയാണ്. അവസാനം ചെയ്ത തിന്മയാണെങ്കിൽ നാളെ അള്ളാഹുവിന്റെ കോടതിയിലേക്ക് വരുന്നത് തിന്മ ചെയ്ത ക്രിമിനലുകളുടെ കൂട്ടത്തിലാണ്. ക്രിമിനൽ മുജ്രിമൂൻ വംസാജുൽ യൗമ അയ്യുഹൽ മുജ്രിമൂൻ. കുറ്റം ചെയ്ത ആളുകളെ മാറി നിൽക്കണം, കുറ്റവാളികളെ മാറി നിൽക്കണമെന്ന് അല്ലാഹു നാളെ പറയാൻ പോകുന്നുണ്ട്. അല്ലാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. അതിന്റെയൊക്കെ പകരം ദിക്റുകൾ ചൊല്ലി അല്ലാഹുവിനെ നാമമുച്ചരിച്ച് കടന്നുറങ്ങിയാൽ ആ ഉറക്കത്തിൽ അല്ലാഹു നമ്മെ കൊണ്ടുപോവുകയാണെങ്കിൽ എന്തൊരു മനോഹരമായ യാത്രയാണത്. അല്ലെങ്കിൽ എന്തായിരിക്കും എന്റെ അവസ്ഥ? നമ്മൾ സീരിയലും കണ്ടു കടന്നുറങ്ങി, സിനിമയും കണ്ട് കടന്നുറങ്ങി, എന്തെങ്കിലും അരുതാത്തത് കണ്ടുകൊണ്ടോ കേട്ടുകൊണ്ടോ ഉറങ്ങിപ്പോയി. ആ ഉറക്കം തൗബ ചെയ്ത് മടങ്ങാൻ പോലും സമയമില്ലാത്ത അവസ്ഥയിൽ ഉറങ്ങിപ്പോയി കഴിഞ്ഞാൽ വിഷയം ഗുരുതരമാണ്, വിഷയം ഗുരുതരമാണ്. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. നമുക്കൊന്ന് എഴുന്നേറ്റൊന്ന് സ്ഥലത്തിലുണ്ടേ, അവിടെ വെളിച്ചില്ലാത്ത നിങ്ങൾ കാണുന്നില്ല, നിങ്ങൾ ഉറങ്ങുന്നുണ്ടോ? ഉണർന്നിരിക്കുകയാണ്. ഇരുൾ മുറ്റി വീഴുന്ന രാവിനെ തന്നെയാണ് സത്യം, പ്രഭചൊരിഞ്ഞ് വിടർന്നു വരുന്ന പകലിനെ തന്നെയാണ് സത്യം. വമാ ഖലഖ ദക്കറ വൽ ഉൻസ, ആണിനെയും പെണ്ണിനെയും പടച്ചവനെ തന്നെയാണ് സത്യം. ഇന്ന സഅയകും ലസത്ത, നിങ്ങളുടെ കർമ്മങ്ങളും വ്യത്യസ്തമാണല്ലോ. നന്മ തിന്മ ഇത് രണ്ടും ചെയ്യുന്ന കൂട്ടർ ലോകത്തുകാണ്. ഇതങ്ങ് ലോകത്തിന്റെ സ്ഥിതി. അങ്ങ് ലോകത്ത് മുഴുവൻ മനുഷ്യരും മലക്കുകളെ പോലെയും ശൂന മുത്തുമ ഇന്നീന, അല്ലെ? ഒരു കുഴപ്പക്കാർ ഒരു ഫിത്തനയും ചിന്തിക്കാത്ത മനുഷ്യന്മാർ ഇങ്ങനെ ഏട്ടക്കിടക്ക് ഒരു ഫിത്തനൊക്കെ ചിന്തിക്കുന്ന മനുഷ്യന്മാർ ഈ ലോകത്തന്നെ ഉണ്ടാവുക. പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ ആലോചിക്കുന്നവരും അത് പരിഹരിക്കാൻ ആലോചിക്കുന്നവരും ഒക്കെ ഈ മനുഷ്യരിൽ കാണും. ഇതാണ് അത്ഭുതം. ലോകത്ത് ഇത് രണ്ടുമില്ലാതെ പോകില്ല എന്ന, എല്ലാവരും നന്നായിട്ടൊരു ലോകം സ്വപ്നത്തിലേ ഉണ്ടാവുന്നു. കുറേ പ്രശ്നക്കാരെ, കുറേ പ്രശ്നം പരിഹരിക്കുന്നത്, കുറേ നന്മയുടെ ആളുകൾ, കുറേ തിന്മയുടെ ആളുകൾ, ഹൃദയം ഒരുപാട് ലോലമായ ഹൃദയത്തിൽ കരുണയുടെ ഉറവുകൾ ഒഴുകുന്ന ആളുകൾ, എന്നാൽ കാഠിന്യത്തിന്റെ കരിങ്കട്ടകളുള്ള ഒരുപാട് മനുഷ്യന്മാർ വേറെ. ഇതൊക്കെ ലോകത്തിന്റെ ചിത്രമാണ്. ഇന്ന സഅയകും ലശസ്സ, നിങ്ങളുടെ കർമ്മങ്ങൾ വിഭിന്നമായല്ലോ. അള്ളാഹുവിന് വേണ്ടി നൽകുകയും പരലോകം കിട്ടുമെന്ന് പ്രതീക്ഷിക്കുകയും ചെയ്തവർ, അമൽ സേ ജിന്ദഗി ബൻ സീ ഹൈ ജന്നത് ഭീ ജഹന്നം ഭീ യഖാകി അപ്നി ഫിത്രത് മേ നനൂരി ഹൈ നനാരി ഹൈ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വഹാബത്തിന്റെ കൂടെ ഇരിക്കുമ്പോൾ ഒരു പാവപ്പെട്ട ഒരാൾ കടന്നു വരുന്നു.
നിബിതങ്ങൾ സ്വഹാബത്തിന്റെ കൂടെ സീരിയസ് ആയുള്ള ചർച്ചയിലാണ്. അയാൾ പറഞ്ഞു, യാ റസൂലല്ലാ, അല്ലാഹുവിന്റെ നബിയേ, ഞാൻ പാവപ്പെട്ട ഒരു ഫഖീറാണ് നബിയേ, ദരിദ്രനാണ്, കുറച്ച് മക്കൾ എനിക്കുണ്ട്, ഞങ്ങൾക്ക് ഭക്ഷിക്കാനൊന്നുമില്ല, ഞങ്ങളുടെ വീടിന്റെ അരികത്തൊരു ഈത്തപ്പന തോട്ടമുണ്ട് നബിയേ മദീനയിൽ ഇവിടെ, ആ തോട്ടത്തിലെ ഒരു മരം ഞങ്ങളുടെ മുറ്റത്തേക്ക് ഇങ്ങനെ ചാഞ്ഞു നിൽക്കുന്നുണ്ട്, അതിന്റെ ഈത്തപ്പഴം വല്ലതും മുറ്റത്തേക്ക് വീണാൽ ഹലാലും ഹറാമും അറിയാത്ത എന്റെ പിഞ്ചുമക്കൾ അതെടുത്ത് തിന്നാറുണ്ടായിരുന്നു നബിയേ വിശപ്പിന്റെ കാഠിന്യം കൊണ്ട്. അന്നൊരിക്കൽ ഈ തോട്ടത്തിന്റെ മുതലാളി വന്നു, എല്ലാ മരത്തിലും കയറി പഴങ്ങൾ പറിച്ച കൂട്ടത്തിൽ എന്റെ വീടിന്റെ മുറ്റത്തേക്ക് ചാഞ്ഞു നിൽക്കുന്ന ഈ തപ്പനയിൽ നിന്നും ഏതാനും ഈത്തപ്പഴം മുറ്റത്തേക്ക് വീണപ്പോ എന്റെ മക്കള് വിശപ്പിന്റെ കാഠിന്യം കൊണ്ട് ഓടിച്ചെന്ന് കുറച്ച് വായിലിടുകയും കുറച്ച് കീശയിൽ വെക്കുകയും ചെയ്ത് നടന്നിരിക്കുന്നത് കണ്ടപ്പോ ആ തോട്ടത്തിന്റെ ഉടമ ചാടി താഴെ വന്ന് എന്റെ മക്കളുടെ കയ്യിലുള്ളത് മുഴുവനും പിടിച്ചു വാങ്ങിച്ചു നബിയേ. അതുമാത്രമല്ല, എന്റെ കുഞ്ഞുങ്ങൾ ചവച്ചുകൊണ്ടിരുന്ന ഈത്തപ്പഴം പോലും വിരലുപയോഗിച്ച് പുറത്തെടുത്ത് കളഞ്ഞു നബിയേ. ഇത് കണ്ടിട്ട് എനിക്ക് സഹിക്കാൻ കഴിയാതെ വിഷമിച്ചപ്പോൾ അങ്ങയുടെ തിരുമുഖം കണ്ട് ഒന്ന് ആശ്വാസം കിട്ടാൻ വന്നതാണ് നബിയേ. അല്ലാഹുവിന്റെ റസൂലിന് എന്ത് മറുപടി കൊടുക്കാൻ പറ്റും? തങ്ങൾ സഹാബത്തിനോട് പറഞ്ഞു, നിൽക്കിൻ, ഞാനിപ്പ വരാം. ആ പാവപ്പെട്ട സഹാബിയുടെ കൂടെ നടന്നു പോകുന്നു. സത്യവിശ്വാസികൾ മനസ്സിലാക്കണം, നമ്മുടെ ഹിദായത്തിൽ സെന്ററിന്റെ ചെറുപ്പക്കാരെ പോലെയുള്ള ആളുകൾ ഇതുപോലെയുള്ള റിലീഫുകൾ നടത്താനുള്ള കാരണം അള്ളാഹുവിന്റെ റസൂൽ ചെയ്തു വെച്ച മാതൃകകളാണ്. നേരെ ചെന്നിട്ട് ചോദിച്ചു, ആ ഈത്തപ്പനയുടെ ഉടമസ്ഥൻ അയാളോട് ചോദിച്ചു, ഈത്തപ്പന നിങ്ങൾ എനിക്ക് വിൽക്കുമോ? അതിന് പകരം സ്വർഗത്തിൽ ഞാനൊന്ന് നിങ്ങൾക്ക് വാങ്ങിച്ചു തരാം. സ്വർഗത്തിൽ വാങ്ങിച്ചു തരാം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് സ്വർഗം ഉറപ്പ് വേണോ? അളെന്ത് പറഞ്ഞു എന്നറിയോ? അയാളൊരു കപട വിശ്വാസിയായിരുന്നു, ഹിപ്പോക്രട്ട്. മുസ്ലിമാണ് നടക്കുകയാണ്, പക്ഷെ ഉള്ളിൽ അവിശ്വാസിയായിരുന്നു, ഉള്ളിൽ കുറെ ബിംബത്തെ പൂജിക്കുന്ന ആളാ. അള്ളാഹുവാണ് ഏകദൈവനാ പടച്ചവൻ, ഇത് പുറമങ്ങനെ പറഞ്ഞെടുക്കുന്ന ആളാ, മുനാഫിക്ക് എന്നാ പറയാ, ഹിപ്പോക്രട്ട്, കപട വിശ്വാസി. അവിടെ എക്സ്ക്യൂസ് പറഞ്ഞു, നബിയേ സലാമായിരുന്നു കേട്ടോ, പക്ഷേ ഈ ഈത്തപ്പനയോളം മധുരമുള്ള മറ്റൊരു പഴം, മറ്റൊരു ഈത്തപ്പന എന്റെ തോട്ടത്തിലില്ല നബിയേ, ഇതിന് പകരം മറ്റെന്തെങ്കിലും ആണെങ്കിൽ ഞാൻ തരാം, ഇതെനിക്ക് തരാൻ പറ്റില്ലെന്ന് കാരുണ്യത്തിന്റെ കടലിനോട് അല്ലാഹുവിന്റെ റസൂലിനോട് പറയാൻ ധൈര്യം കാണിച്ചു ഈ മനുഷ്യൻ. വിൽക്കൂലേ, ഇല്ല നബിയെ തരാൻ പറ്റൂല, സങ്കടപ്പെട്ട് തിരിച്ചു പോകുന്നു. തിരിച്ചിങ്ങനെ പോരുമ്പോഴാണ് കഥയറിഞ്ഞ് ഓടിച്ചൊല്ലുന്ന സുഹാബി അബു ദഹദാഹ് റളിയല്ലാഹു അൻഹു, യാ റസൂലല്ലാ, അല്ലാഹുവിന്റെ റസൂലേ, മദീനയിലെ ആ ഒരു ഈത്തപ്പനയുടെ തോട്ടക്കാരനോട് ഉടമസ്ഥനോട് അങ്ങൊരു വാക്കുകൊടുത്തിട്ടുണ്ടല്ലോ, ഒരു ഈത്തപ്പനക്ക് സ്വർഗത്തിലൊന്ന് വാങ്ങിച്ചു തരാമെന്ന് പറഞ്ഞുവല്ലോ. അയാൾ തരില്ലെന്നും പറഞ്ഞു. നബിയേ ഞാൻ അതങ്ങേക്ക് വാങ്ങിച്ചു തന്നാൽ അയാൾക്കങ്ങ് ഓഫർ ചെയ്ത സ്വർഗത്തിലെ ഒരു ഈത്തപ്പന എനിക്ക് ലഭിക്കുമോ നബിയേ? ഹുവലക, നിങ്ങൾക്കത് ലഭിക്കും. അബുദഹ്ദാഹ്, നബിയേ ഞാനിപ്പ തരാം. ഓടിച്ചെന്ന് ഇയാളുടെ അടുത്തേക്ക് ചോദിച്ചത് വിൽക്കുമോ? പറഞ്ഞു, തരില്ല. വിൽക്കുമോ? ഇല്ല, വിൽക്കില്ല. നിനക്ക് എന്ത് വേണമെങ്കിലും തരാം. അയാൾ പറഞ്ഞു, നിനക്ക് ഒരുപാട് തരേണ്ടി വരും, അതുകൊണ്ട് ഞാൻ വിൽക്കുന്നില്ല. എത്ര വേണം? അയാൾ പറഞ്ഞു, ഈ ഒരു ഈത്തപ്പനക്ക് പകരം 40 ഈത്തപ്പനകൾ അതിന്റെ വേരോടെ മണ്ണോടെ ഭൂമിയോടെ വേണം. നാട്ടിലൊക്കെ വഴിക്ക് സ്ഥലത്തിന് വില ചോദിച്ചാലേ പറയണ, ഇങ്ങനെ പറയാറുള്ള മനുഷ്യന്മാർ ദുൽമ ചെയ്യാന്ന് പറയില്ലേ. അത്യാവശ്യപ്പെട്ടൊരു വിഷയം ചോദിക്കുമ്പോൾ അവിടെ സെന്റിന് 30 ആകില്ല, എവിടെ ആകെ സെന്റിന് 2 ലക്ഷം ഉണ്ടാവില്ല, 1 ലക്ഷം ഉണ്ടാവില്ല. സ്ഥലത്തിന് ഇയാൾക്ക് നിർബന്ധം, ഇയാൾ വാങ്ങിക്കുമെന്ന് അറിയാം. അതുകൊണ്ട് മനുഷ്യന്റെ ബുദ്ധിമുട്ടാണ്, ഇത് മനുഷ്യന്റെ ഒരു ഗുൽമിന്റെ വലിയൊരു ചിത്രമാണ്. ഈ മനുഷ്യന്മാർക്ക് വഴി കൊടുക്കാതിരിക്കുകയും വഴി തടസ്സപ്പെടുത്തുകയും അതിനമിതമായ വില പറയുകയും ചെയ്യുന്ന പൊന്നു മുഅ്മിനെ ഗുൽമാൻ, ഗുൽമ് അക്രമം എന്നതിന്റെ പേര്, ആരും ചെയ്തു പോകരുത്.
അക്രമമാണത്. മുനാഫിക്കുകളാണ് ചെയ്തത്. ഇയാള് പറഞ്ഞു ഈ ഒന്നിന് പകരം 40 വേണം. എന്തിന് ഒരു വാശിക്ക് പറയുന്നേ? 40 പകരം നിൽക്കാൻ മാത്രമുണ്ടോ ഈ തപ്പന? ഇല്ലാത്തത്രയില്ല. പക്ഷേ അയാളത് പറഞ്ഞു 40 വേണം. അബുദഹദാഹ് തങ്ങൾ പറഞ്ഞു 40 തരാം, ഞാൻ ഒരുക്കമാണ്, സാക്ഷികളെ കൊണ്ടുവരും. കച്ചവടം നടക്കാൻ സാക്ഷികൾ വേണമല്ലോ, വിറ്റ്നസ്. ആളുകൾ വന്നു. ഈ ഈച്ചപ്പനക്ക് പകരം എന്റെ തോട്ടത്തിലെ 40 ഈച്ചപ്പനകൾ പകരമായി അതിന്റെ മണ്ണോടെ വേരോടെ ഞാൻ കൊടുക്കുകയാണ്. നിങ്ങൾ അതിന് സാക്ഷി നിൽക്കണം. സാക്ഷി നിന്നു, കച്ചവടം അവിടെ നടന്നു, നേരെ ഓടിച്ചെന്നു അള്ളാഹുവിന്റെ റസൂലിനോട് ചെന്ന് പറഞ്ഞു, നബിയേ, അങ്ങ് വാങ്ങിക്കാൻ ഇഷ്ടപ്പെട്ടിരുന്ന ഈ തപ്പന ഞാനത് വാങ്ങിച്ചിട്ടുണ്ട് നബിയേ. അങ്ങേക്ക് എന്ത് വേണമെങ്കിലും ചെയ്തോളൂ നബിയേ, ഞാനത് വാങ്ങിച്ചു തന്നിട്ടുണ്ട്. 40 പകരം വേണമെന്ന് ചോദിച്ചു, ഞാൻ കൊടുത്തിട്ടുണ്ട് നബിയേ, 40 കൊടുത്തു പകരം. ഹബീബായ റസൂലുള്ളാഹി തങ്ങൾ ഒരല്പനേരം ഇങ്ങനെ മിണ്ടാതിരുന്നു. വഹി വരികയാണ് ആകാശ ലോകത്ത് നിന്ന്. അള്ളാഹുവിന്റെ വിവരവുമായി ജിബ്രീൽ എന്ന മലാഖ കടന്നു വരുന്ന ലക്ഷണങ്ങൾ കണ്ടു തുടങ്ങി. അള്ളാഹുവിന്റെ റസൂലിന്റെ വഹി വരികയായി. സ്വഹാബത്ത് മുഖമായി കാത്തിരിക്കുകയാണ്. അള്ളാഹുവിന്റെ റസൂൽ ഓതി തുടങ്ങി, ബിസ്മില്ലാഹി റഹ്മാനി റഹീം. فأما من أعطى واتقى وصدق بالحسنى فسنيسره لليسرى وأما من بخل واستغنى وكذب بالحسنى فسنيسره للعسرى وما يغني عنه ماله إذا تردى. വിശുദ്ധമായ ഈ ആയത്തുകൾ ഇറങ്ങാനുണ്ടായ കാരണം ഈ സംഭവമാണ്. ആരാണോ അള്ളാഹുവിന് വേണ്ടി കൊടുക്കുന്നത്, ഇവിടെ കൊടുത്തത് ഈ തപ്പനയാണ്, തോട്ടമാണ് അള്ളാഹുവിന്റെ റസൂലിന് വേണ്ടി. വത്തഖാ, അത് പേരും പെരുമയും കിട്ടാൻ കൊടുക്കുന്നതല്ല. വത്തഖാ, അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് അള്ളാഹുവിന് മാത്രമായി ആത്മാർത്ഥമായി നൽകുന്നത്. ഞാനിത് കൊടുത്താൽ എനിക്ക് നഷ്ടമല്ല, നാളെ പരലോകത്ത് അല്ലാഹു എനിക്ക് പകരം തരുമെന്ന് ഉറച്ച് വിശ്വസിക്കുകയും ചെയ്ത് കൊടുത്താൽ സ്വർഗത്തിലേക്കുള്ള വഴി ഞാൻ അവർക്ക് എളുപ്പമാക്കി കൊടുക്കുമെന്ന് ഏഴാകാശ ലോകങ്ങൾക്കപ്പുറത്തുനിന്ന്, അവന്റെ ശക്തിമണ്ഡലത്തിനപ്പുറത്തു നിന്ന് അള്ളാഹുവിന്റെ വഹി ജിബ്രീൽ അലൈഹിസ്സലാം അള്ളാഹുവിന്റെ റസൂലിന് ഓതി കൊടുക്കുകയാണ്. ഞാനൊരു മുതലാളിയാണെന്ന് പറയുകയും, ഇസ്തവന, ഞാൻ എല്ലാറ്റിനും പോന്ന മുതലാളിയാണെന്ന് ധരിക്കുകയും പിശുക്ക് കാണിക്കുകയും ചെയ്തവൻ. നാളെ സ്വർഗത്തിൽ തരാമെന്ന് പറഞ്ഞപ്പോൾ സ്വർഗത്തിൽ എനിക്ക് വിശ്വാസമില്ലെന്ന് പറഞ്ഞവൻ. കത്തിയാളുന്ന നരകത്തിലേക്ക് വിറകായി ഞാൻ അവനെ വെച്ചു കൊടുക്കുമെന്ന് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നരകത്തിലേക്കുള്ള വഴി അവർക്ക് എളുപ്പമാക്കി കൊടുക്കും. വമാ യുഗ്നി അൻഹു മാലുഹു ഇദാ തറദ്ദ, നരകത്തിന്റെ ആഴങ്ങളിലേക്ക് ഒരു മനുഷ്യൻ തീയിലേക്ക് ആ പതിഞ്ഞു വീണുപോയാൽ ആ നേരത്തവന്റെ സമ്പത്തൊക്കെ എന്തുപകാരപ്പെടാൻ, എന്തുപകാരം? നരകമാണ് പിന്നാലെ വരുന്നതെങ്കിൽ എന്തുപകാരം? അള്ളാഹുവിന്റെ ശിക്ഷയാണ് വരുന്നതെങ്കിൽ എന്ത് ലാഭം പിന്നെ സമ്പത്തുകൊണ്ട്? ലോകമിങ്ങനെയാണ്. പിശുക്കനും ഔദാര്യവാൻ, അള്ളാഹുവിനെ ഇഷ്ടപ്പെടുന്നവർ, വേണ്ടെന്ന് പറയുന്നവർ, അള്ളാഹുവിന്റെ റസൂലിന്റെ തീരുമാനം എനിക്ക് പൊരുത്തമാണെന്ന് പറയുന്നവർ, പൊരുത്തമല്ലെന്ന് പറയുന്നവർ. ഇവിടെ മുഅ്മിനായ മനുഷ്യൻ നന്മയുടെ വഴി തിരഞ്ഞെടുക്കുന്നവനാണ്. ഇതാണ് വ്യത്യാസം. അമൽ സേ ജിന്ദഗി ബൻതി ഹൈ ജന്നത് ഭീ ജഹന്നം ഭീ, അമൽ സേ ജിന്ദഗി ബൻതി ഹൈ ജന്നത് ഭീ ജഹന്നം ഭീ, യഖാ കി അപ്നി ഫിത്രത് മേ നനൂരി ഹൈ നനാരി ഹൈ. അമൽ സേ ജിന്ദഗി ബൻതി ഹൈ, കർമ്മങ്ങളെ കൊണ്ടാണ് ജീവിതമുണ്ടാകുന്നത്. കർമ്മങ്ങളാണ് ജീവിതം. കർമ്മം ഒരു മനുഷ്യന്റെ തടിയോ അയാളുടെ കൂടോ കച്ചോടോ ഇതല്ല ജീവിതം. നിങ്ങളുടെ കർമ്മം
ഇത്രയും കാലം ജീവിച്ചിട്ട് നീ എന്ത് ചെയ്തു? അതാണ് നിന്റെ ജീവിതം. ഒരാളുടെ മരണശേഷം ഒരാളെ നമ്മൾ ഓർക്കുക എന്ന് പറഞ്ഞാൽ ആ ജീവിതകാലത്ത് അയാൾ ചെയ്ത നന്മയെ മനുഷ്യൻ ഓർക്കൂ, അല്ലെങ്കിൽ അയാൾ ചെയ്ത തിന്മയെ മനുഷ്യൻ ഓർക്കൂ. നമ്മൾ കർമ്മങ്ങളാണ്. അമൽ സേ ജിന്ദഗി ബൻതി ഹൈ ജന്നത് ഭീ ജഹന്നം ഭീ. നമ്മുടെ നരകവും സ്വർഗവും തീരുമാനിക്കുന്നത് നമ്മുടെ കർമ്മങ്ങളാണ്. യഹാകി, ഈ മണ്ണ് കൊണ്ട് പടക്കപ്പെട്ടവൻ, അപ്പിനിപ്പി തുറച്ചുമേ ജനിക്കുമ്പോൾ തന്നെ നരകത്തിലേക്കോ സ്വർഗത്തിലേക്കോ എന്ന് അള്ളാഹു മാറ്റിവെച്ചതല്ല. ഇവന്റെ കർമ്മങ്ങളെ കൊണ്ട് നരകമാണോ സ്വർഗമാണോ ഇവൻ അർഹിക്കുന്നത് എന്ന് അള്ളാഹുവിന്റെ ഇൽമാണത് അത് രേഖപ്പെടുത്താൻ പറഞ്ഞിട്ടുണ്ട്. ഇവനാണത് തീരുമാനിച്ചത്. എനിക്ക് വേണോ വേണ്ടേ? ഇവന് തീരുമാനിക്കാം. അള്ളാഹുവിന് വേണ്ടി ഒഴിവാക്കി കൊടുത്തവർ, അള്ളാഹുവിന് വേണ്ടി ഒഴിവാക്കി കൊടുത്തവർ. അനാക്ക എന്ന പെണ്ണിനെ, അനാക്ക എന്ന പെണ്ണിനെ ഒരു സഹാബി മദീനയിൽ നിന്ന് മക്കയിലേക്ക് വന്നപ്പോ അനാക്കിനെ കണ്ടു. അനാക്ക് എന്ന പെണ്ണുമായി ഇസ്ലാമിന്റെ മുമ്പ് ചില ലവ് അഫെയർ ഉണ്ട് അല്ലെ, ചില സോഫ്റ്റ് കോൾ നടന്നൊക്കെ പറയാം, സ്നേഹബന്ധമുണ്ടായിരുന്നു. പക്ഷേ സഹാബി ഇപ്പോൾ മുസ്ലിമാണ്, മഹാനായ മിർസദ് ഇബ്നു അബീ മിർസദ് റളിയല്ലാഹു അൻഹു മുസ്ലിമാണ് ഇപ്പോ. ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ്. ലോകത്ത് ഈ പ്രപഞ്ചത്തിന്റെ സർത്താവായ അല്ലാഹു അല്ലാതെ ആരാധിക്കപ്പെടാൻ ഒരാളുമില്ലെന്ന് ഉറച്ചു വിശ്വസിക്കുകയും ആ അല്ലാഹു എന്താണോ മനുഷ്യരോട് പറയാൻ ഉദ്ദേശിച്ചത് അത് ഈ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലൂടെ ലോകത്തിന് പറഞ്ഞു കൊടുത്തന് അല്ലാഹുവിന്റെ ദൂതരാണ് നബി എന്നും വിശ്വസിക്കുന്ന മുഅ്മിൻ, ഇതാണ് മുസ്ലിം. മഹാനായ മിർസദ് റളിയല്ലാഹു അൻഹു മക്കയിലുള്ള മുസ്ലിമീങ്ങളായ അടിമകളായ ഒരുപാട് ആളുകളെ മക്കാർ കെട്ടിവെച്ച് പീഡിപ്പിക്കാറുണ്ടായിരുന്നു, വേദനിപ്പിക്കാറുണ്ടായിരുന്നു, ചാട്ടവാറുകൊണ്ടടിക്കുമായിരുന്നു. മിർസദ് എന്നവർ ചെയ്യുന്ന പണി മദീനയിൽ നിന്ന് 400 കിലോമീറ്റർ 450 കിലോമീറ്റർ ഇന്നത്തെ ബസ് റൂട്ട് 450 കിലോമീറ്റർ, അന്ന് അതിലും കൂടുതൽ മലയോരങ്ങളുടെ കയറിറങ്ങി വരണം, 500 കിലോമീറ്ററുകൾ നടന്ന് വരും. ആഴ്ചയിലൊരിക്കെ, രണ്ടാഴ്ച കഴിയുമ്പോ, ഒരു മാസത്തിലൊരിക്കൊക്കെ നടന്നു വന്നിട്ട് മക്കയിൽ ഇങ്ങനെ ചമ്പടിച്ചു കൂടും, ഒളിഞ്ഞു പാർത്തിരിക്കും. രാത്രി എല്ലാവരും കിടന്നുറങ്ങിയാൽ ബഹുമാനപ്പെട്ട മിർസദ് എന്നവർ ഓടിച്ചെന്ന് ഈ കെട്ടിവെക്കപ്പെട്ടിട്ടുള്ള മുസ്ലിമീങ്ങളായ അടിമകളെ, പാവപ്പെട്ട ആളുകളെ കെട്ടയിച്ചിട്ട് മദീനത്തേക്ക് രക്ഷപ്പെടുത്തി കൊണ്ടുപോകലാണ് ജോലി. അങ്ങനെ ഒരിക്കൽ മദീനത്ത് നിന്ന് മക്കയിലേക്ക് വന്നു. ചില ആളുകളുമായി അഗ്രിമെന്റ് ഉണ്ട് അവരെ രക്ഷപ്പെടുത്താമെന്ന്. അങ്ങനെ അന്ന് നിലാവുള്ള രാത്രിയാണ്. മക്കയിലെ വീടുകളുടെ ഇടയിലൂടെ ഇങ്ങനെ മിർസദ് എന്നവർ ഇങ്ങനെ പോകുമ്പോൾ ഒരു പെണ്ണ് പിന്നാലെ വന്ന് ചോദിച്ചു, ആ മിർസദു മിർസദാണോ? ഞാൻ പറഞ്ഞു അതെ. നോക്കുമ്പോൾ അനാഖ എന്ന് പറയുന്ന പെണ്ണാൻ, അവൾ സുന്ദരിയാണ്, പക്ഷേ അവൾ ഇയാളുടെ കാമുകിയായിരുന്നു, സുഹൃത്തായിരുന്നു. ഇസ്ലാമിന്റെ മുമ്പ് മുസ്ലിമായതിൽ പിന്നെ മിർസദ് പറഞ്ഞു, അനാഖേ, ഞാൻ അള്ളാഹുലേക്ക് മടങ്ങിയിട്ടുണ്ട്. അനാഖ്, ഞാൻ മുസ്ലിമാണ്. അനാഖ്, നമുക്കിനി പറ്റില്ല, ഇതൊന്നും ഹറാമാണിത്, ഞാൻ ശുദ്ധിയായി അള്ളാഹുവിനോട് പശ്ചാത്തപിച്ച് തൗബ ചെയ്ത് മടങ്ങിയിട്ടുണ്ട്. അനാഖേ അള്ളാഹുവിന് വേണ്ടി ഞാൻ മാറ്റിവെച്ചിരിക്കുകയാണ്. അനാക്ക് പറഞ്ഞു, മിർസദേ, ഓർമ്മയുണ്ടോ നമ്മുടെ കഴിഞ്ഞകാല സ്വപ്നങ്ങളൊക്കെ? ഓർമ്മയുണ്ടോ മിർസദേ? എനിക്ക് കൊതി തോന്നുന്നുണ്ട്. മിർസദ് പറഞ്ഞു, അനാക്ക് എന്നോടൊന്നും പറയല്ലേ, ഞാൻ അത്തരക്കാരനല്ല, ഞാൻ ഇന്ന് മുസ്ലിമാണ്. ഇത് പറയാനുള്ള ധൈര്യം നമ്മുടെ ചെറുപ്പക്കാർക്ക് വേണമെന്ന് ഞാൻ സാന്ദർഭികമായിട്ട് പറയട്ടെ. നമ്മുടെ മുസ്ലിമീങ്ങളായ ചെറുപ്പക്കാർ വ്യഭിചാരത്തിലേക്കോ തിന്മയിലേക്കോ ഒഴിച്ചിലക്കപ്പെടുമ്പോ ഞാൻ മുസ്ലിമാണ് ഇത് പറയാനുള്ള ധൈര്യമുണ്ട്, ഇത് പറയാനുള്ള ചങ്കൂറ്റമുണ്ട്. അങ്ങനത്തെ എത്ര പേർ, ഞാൻ മുസ്ലിമാണ്, ഞാൻ മുസ്ലിമാണ്. അനാക്കേ, നമുക്കിത് പറ്റില്ല. അനാക്ക് വിട്ടില്ല. അവള് പറഞ്ഞു, മിർസദേ, നിങ്ങൾ ഞാൻ വിളിക്കും. അവൾ പറഞ്ഞതാ, ഇന്നത്തെ രാത്രി എന്റെ വീട്ടിൽ കടന്നുറങ്ങാം. പച്ചയായ വ്യഭിചാരത്തിലേക്ക് വിളിക്കുമ്പോ മിർസദ് എന്ന സുഹാബി പറഞ്ഞു, അനാക്കിനോട്, അനാക്കേ, അല്ലാഹു ഇന്നല്ലാഹ ഹറമ സിന, അല്ലാഹു വ്യഭിചാരം ഹറാമാക്കിയിട്ടുണ്ട്. അനാക്ക്, അല്ലാഹു വ്യഭിചാരം ഹറാമാക്കിയിട്ടുണ്ട്. അവൾ പറഞ്ഞു, മിർസദേ, ഞാൻ വിളിക്കുന്നിടത്തേക്ക് നിങ്ങൾ വന്നില്ലെങ്കിൽ മക്കാരായ മുഴുവൻ ആളുകളോടും ഞാൻ ഉറക്കെ നിലവിളിച്ചു പറയും, ഇവിടുത്തെ അടിമകളെ കെട്ടഴിച്ചു കൊണ്ടുപോകാൻ വന്ന് നിങ്ങളെ ഞാൻ പിടികൊടുക്കും, നിങ്ങളവർ പിടിക്കും, ശിക്ഷിക്കും.
മിറസതെന്നവർ പറഞ്ഞു അയച്ചോട്ടെ, അതിനേക്കാളൊക്കെ നന്മ, അതിനേക്കാളൊക്കെ പ്രതിഫലം എനിക്ക് അല്ലാഹു തരുന്നല്ലോ. അള്ളാഹുവിന് വേണ്ടി കൊടുക്കുകയും മരിച്ചുപോയി ഖബറിൽ ചെന്ന് കിടക്കുമ്പോൾ മുതൽ നാളെ പരലോകത്തെത്തിയിട്ടും അവിടെ നിന്നങ്ങോട്ടും അള്ളാഹു പ്രതിഫലം തരുമെന്ന് വിശ്വസിക്കുന്ന മഹാനായ മിർസദ് റളിയല്ലാഹു അൻഹു ഇവളങ്ങട്ട് വിളിച്ചു പറഞ്ഞു, രാത്രി അങ്ങ് നിലവിളിച്ചു പറഞ്ഞു, ഇതാ മിർസദ്, മിർസദ് വന്നിരിക്കുന്നു, നിങ്ങളുടെ അടിമകളുടെ കെട്ടയിക്കാൻ മിർസദ് വന്നിട്ടുണ്ട്. ആളുകളൊക്കെ പറഞ്ഞിറങ്ങി മിർസദിന്റെ പിന്നാലെ ഓടി. മിർസദ് എന്ന് പറയാൻ ഞാൻ ഓടി 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 ഒരു മല കണ്ടു, ഞാൻ അതിൽ കയറി ഒരു ഗുഹ കണ്ടു, അതിന്റെ ഉള്ളിൽ പോയി ഞാൻ ഒളിച്ചു. നിലാവിളിച്ചുണ്ട് രാത്രി, അവരുടെ കണ്ണിന് അള്ളാഹു മൂടി വെച്ചു, എന്നെ കണ്ടില്ല. പക്ഷെ ഞാൻ ആ ഗുഹയിൽ കയറുന്നത് അവർ കണ്ടിട്ടുണ്ട്. അവര് അഞ്ചെട്ട് പേർ ചെന്ന് എന്റെ തലയിലേക്ക് മൂത്രമൊഴിച്ചു. അവർക്കറിയാം അതിന്റെ ഉള്ളിലുണ്ട്, പക്ഷെ കാണാൻ പറ്റുന്നില്ല. അള്ളാഹു കണ്ണിനെ മറകൊടുത്തു. കുറച്ചേരെ ഇരുന്നു, സഹിച്ചു, ഒന്ന് വൃത്തിയാക്കി, കുറച്ച് വെള്ളം കിട്ടി, ഒന്ന് ക്ലീൻ ആക്കിയിട്ട് താഴേക്ക് ചെന്ന് താൻ വാക്ക് കൊടുത്തിരുന്ന ആ ചെറുപ്പക്കാരെ സുബഹയാകുന്നതിന് മുമ്പേ കെട്ടഴിച്ച് രക്ഷപ്പെടുത്തി മദീനത്തേക്ക് പോവാണ്. പക്ഷെ പോണ പോക്കില് മിർസദ് എന്നവരുടെ മനസ്സിനുള്ളിൽ ഇങ്ങനെ ഒരു ചിന്ത ഇങ്ങനെ വരുന്നുണ്ട്, പഴയ കണ്ടുപരിചയമുള്ള ആളല്ലേ, പഴയ സുഹൃത്തല്ലേ, അങ്ങനെ ഉണ്ടോ കല്യാണം കഴിഞ്ഞപ്പോ പഴയ ലവ് സ്റ്റോറിയും സ്നേഹകഥകളൊക്കെ പറയുന്നവർ പൊന്നു സഹോദരന്മാരൊന്നും പറയാൻ പാടില്ല ദയവ് ചെയ്തിട്ട്. ചില പറയും അങ്ങനെ അല്ലേ, നിനക്ക് വല്ല ബന്ധമുണ്ടായിരുന്നോ സ്കൂളിൽ പഠിക്കുമ്പോ കോളേജ് പഠിക്കുമ്പോ? എനിക്കുണ്ടായിരുന്നു, അപ്പോൾ ഒന്ന് പറയട്ടെ എന്ന് വിചാരിച്ചപ്പോ അവള് പറയും, പിന്നെ ദോലാക്കിലേക്ക് എത്തും. എന്തിന്? നിങ്ങളും അള്ളാഹും തമ്മിൽ ആ വിഷയം പരിഹരിക്കും. തൗബാ ചെയ്ത് മടങ്ങി. കഴിഞ്ഞ ഫ്ലാഷ് ബാക്ക് ഒന്നും ഹറാമിന്റെ ഫ്ലാഷ് ബാക്കുകൾ തുറക്കല്ലേ, അതൊന്നും വേണ്ട. അള്ളാഹുലേക്ക് തൗബാ ചെയ്ത് മടങ്ങിക്കോളി. പഴയ കാര്യങ്ങളൊക്കെ മറന്നേക്കിൻ. അവനവന്റെ ഭർത്താവിന്റെ കൂടെ, അവനവന്റെ ഭാര്യയുടെ കൂടെ അന്തസ്സിൽ ഹലാലായ ജീവിതം ജീവിക്കിൻ. പഴയ ഹറാമിലേക്ക് ചിന്തിക്കല്ലേ. പക്ഷേ മിർസദ് എന്ന സഹാബിക്ക് മനസ്സിൽ ഇങ്ങനെ വരാൻ തുടങ്ങി. മുസ്ലിമായിട്ട് വന്നിട്ടേ ഉള്ളൂ, അടുത്ത് വന്നിട്ടുള്ളൂ ഇസ്ലാമിലേക്ക്. അവളെ ഇയാൾക്ക് ഇഷ്ടമാണ്, പക്ഷേ അള്ളാഹു ഹറാമാക്കിയല്ലോ, അതുകൊണ്ട് എനിക്ക് വേണ്ട, അങ്ങനെ പോവാണ്. മദീനയിലേക്ക് എത്തിയപ്പോൾ അള്ളാഹുവിന്റെ റസൂലിന്റെ മുമ്പിലേക്ക് ചെന്നിട്ട് പറഞ്ഞു, യാ റസൂലല്ലാ, അള്ളാഹുവിന്റെ റസൂലേ, മദീനയിൽ നിന്ന് മക്ക വരെ പോയി യാത്ര ചെയ്തു വന്ന എന്റെ മനസ്സിന്റെ ഉള്ളിൽ അനാക്കിനെ കുറിച്ചുള്ള ഓർമ്മകളുണ്ട് നബിയേ. അനാക്ക് ഞാൻ സ്നേഹിച്ചിരുന്ന മോളായിരുന്നു, പെണ്ണായിരുന്നു നബിയേ. അനാക്കിനെ എനിക്ക് കല്യാണം കഴിക്കാൻ പറ്റുമോ? അള്ളാഹുവിന്റെ റസൂൽ ഇങ്ങനെ മിണ്ടാതിരുന്നു, ഇങ്ങനെ വരുന്നുണ്ട്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. الزانيه لا ينكحها الا زان او مشرك. الزاني لا ينكح الا زانيه او مشركه. والزانيه لا ينكحها الا زان او مشرك. وحرم ذلك على المؤمنين. വ്യഭിചരിക്കുന്ന പെണ്ണിനെ കല്യാണം കഴിക്കാൻ ഇഷ്ടപ്പെടുന്നത് വ്യഭിചാരം ഇഷ്ടപ്പെടുന്ന പുരുഷനാണ്. വ്യഭിചരിക്കുന്ന പുരുഷനെ കല്യാണം കഴിക്കാൻ ഇഷ്ടപ്പെടുന്നത് വ്യഭിചാരം ഇഷ്ടപ്പെടുന്ന പെണ്ണാണ്. സത്യവിശ്വാസികൾക്കത് പാടില്ല എന്ന പരിശുദ്ധമായ സൂറത്തുന്നൂറിന്റെ ആയത്തുകൾ അള്ളാഹുവിന്റെ റസൂൽ ഇങ്ങനെ ഓതിക്കൊടുത്തപ്പോൾ മിർസദ് റളിയല്ലാഹുവിനെ തലതാഴ്ത്തിയിട്ട് പറഞ്ഞു, നബിയേ, റളീതു ബില്ലാഹി റബ്ബാ, അള്ളാഹുവിനെ ഞാൻ അംഗീകരിച്ചു നബിയേ, അനാക്കിനെ ഞാൻ വിട്ടുകളയുകയാണ് നബിയേ, എനിക്കവൾ വേണ്ട, അവൾ എനിക്ക് യോജിക്കില്ലെന്നല്ലേ അള്ളാഹു തആല പറയുന്നത്. ഔ മുശ്രിക്, അവൾ മുശ്രിക്കത്താണ്, മുസ്ലിം പോലുമല്ലല്ലോ, അവൾ മുസ്ലിമത്തായിട്ടില്ലല്ലോ. മുസ്ലിം ആവുകയാണെങ്കിൽ, തൗബാ ചെയ്ത് മടങ്ങുകയാണെങ്കിൽ പറ്റുമായിരുന്നു, അവൾ മുസ്ലിമല്ല, അവളിപ്പോൾ വ്യഭിചാരിണിയാണ്. അങ്ങനത്തെ പെണ്ണിനെ മുസ്ലിമായ ചെറുപ്പക്കാരന് പറ്റുകയില്ലെന്നും, വ്യഭിചാരം ചെയ്യുന്ന ചെറുപ്പക്കാരൻ മുസ്ലിമായിരിക്കെ തന്നെ, നേരത്തെ പറഞ്ഞ ആ കനേഡിയൻ ചെറുപ്പക്കാരന്റെ കഥ പറഞ്ഞ പോലെ, മുസ്ലിം പേരാൻ സർവതോ നിവാസവും കയ്യിൽ കൊണ്ട് നടക്കുന്ന ചെറുപ്പക്കാർ, അല്ലെങ്കിൽ മുസ്ലിം പോലും അല്ലാത്ത ചെറുപ്പക്കാരെ, ഒരു മുസ്ലിമായ അള്ളാഹുവിനെ ഭയപ്പെടുന്ന, നാളെ മരിച്ചു പോകണമെന്ന് ചിന്തിക്കുന്ന ഒരു പെൺകുട്ടിക്ക് കല്യാണം കഴിക്കാനും പാടില്ലല്ലോ. വഹറിമ ദാലിക അലൽ മുഅ്മിനീൻ,
മുഅ്മിനീൻ, ഇത് മുഅ്മിനീങ്ങൾക്ക് ഹറാമാണെന്ന് പരിശുദ്ധ ഖുർആൻ സൂറത്തു നൂറിന്റെ ആദ്യായത്തുകളിലൂടെ പറയുമ്പോൾ മിർസ റളിയല്ലാഹു അൻഹു പറഞ്ഞ വാക്ക് റളീതു ബില്ലാഹി റബ്ബാ, ഞാൻ പൊരുത്തപ്പെട്ടു നബിയേ, അള്ളാഹുവിന്റെ തീരുമാനം എനിക്കിഷ്ടമാണ്, അനാക്കിനെ ഞാൻ വിട്ടുകളയുന്നു, അനാക്കിനോടുള്ള ചിന്തകൾ എന്റെ മനസ്സിൽ നിന്ന് ഞാൻ എടുത്തുകളയുകയാണ്. എന്തിന് വസദ്ദഖ ബിൽ ഹുസ്ന, ആരാരും അറിയാതെ മക്കയിൽ പോയ നേരത്ത് രാത്രിയുടെ മറവിൽ ഈ പെണ്ണ് ഹറാമിലേക്ക് വിളിക്കുമ്പോൾ ഒരു വ്യഭിചാരമോ തോന്നിവാസമോ ചെയ്യാൻ കഴിയുമായിരിക്കെ അള്ളാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട് പിന്മാറിയ ചെറുപ്പക്കാരനാണ് മിർസദ് ഇബ്നു നബി മിർസദ് റളിയല്ലാഹു തആല അൻഹു. ഫസനുയസ്സിറുഹു ലിൽയുസ്രാ, നാളെ നടന്നെടുക്കുന്നത് സ്വർഗത്തിലേക്കാണ്. മറ്റൊരു ചെറുപ്പക്കാരുണ്ട് ചരിത്രത്തിന്റെ മറുവശം, ഇന്ന സഅയകും ലശത്ത, നിങ്ങളുടെ കർമ്മങ്ങൾ വിഭിന്നമാണല്ലോ, നിങ്ങളുടെ കർമ്മങ്ങൾ വിഭിന്നമാണ്. മഹാനായ അല്ലാമ അബുൽ ഫറജ് ഇബ്നുൽ ജൗസി തങ്ങൾ അവരുടെ കിതാബിൽ ദമ്മുൽ ഹവാലിൽ രേഖപ്പെടുത്തിയൊരു സംഭവമുണ്ട്. മുസ്ലിമീങ്ങൾ റോം കീഴടക്കാൻ വേണ്ടി പോയ സമയം, റോമക്കാരോടുള്ള യുദ്ധത്തിന് വേണ്ടി പോയ സമയത്ത് ഇബ്നു അബ്ദുറഹീം, അവിടെ പേരേതാ ഇബ്നു അബ്ദുറഹീം, അബ്ദുല്ലാ ഇബ്നു അബ്ദുറഹീം എന്ന പേരുള്ള ചെറുപ്പക്കാരൻ മുസ്ലിമീങ്ങളോടുകൂടെ യുദ്ധത്തിനുണ്ടെന്ന്. ഖലീഫമാർ ഭരിക്കുന്ന കാലത്താണത്, അള്ളാഹുവിന്റെ റസൂലിന്റെ കാലശേഷമാണത്. ഒരു മുസ്ലിം ചെറുപ്പക്കാരൻ യുദ്ധത്തിന് പോയി, ഒരുപാട് ദിവസങ്ങളോളം റോമക്കാരുടെ കോട്ടകൾക്ക് കാവൽ നിന്ന് മുസ്ലിമീങ്ങൾ അവിടെ സീജ് ചെയ്തു, അവരെ തളച്ചുകെട്ടി ദിവസങ്ങളോളം. ചെറുപ്പക്കാരാണ് സംഘത്തിലുള്ളത്. ഒരു പെണ്ണ് സൗന്ദര്യമുള്ള ഒരു പെണ്ണ് ആ കോട്ടയുടെ മേലയിലെ കിളിവാതിലിലൂടെ പുറത്തേക്ക് ഇങ്ങനെ നോക്കി നിൽക്കുമ്പോ റോമക്കാർ എന്ന് പറഞ്ഞാൽ യൂറോപ്യൻസ്, ഇന്നത്തെ യൂറോപ്യൻസ് എന്നാണ് റോമക്കാർ എന്ന് പറയാം. സൂറത്തുർ റൂമില്ലേ ഖുർആനിൽ, സൂറത്തുർ റൂം ചാപ്റ്റർ റോം, ചിലടൊക്കെ യൂറോപ്പ് എന്നാണ് ഇത് ട്രാൻസ്ലേറ്റ് ചെയ്യുമ്പോ, അന്നത്തെ റോമക്കാർ, അത് ഇന്നത്തെ ഒറിജിനൽ യൂറോപ്യൻസ് ആണ്. പക്ഷെ അന്നവർ ഭരിച്ചിരുന്നത് സിറിയ അടക്കമുള്ള തുർക്കിയിലേക്കുള്ള ആ ഭാഗങ്ങൾ മുഴുവനും കടന്നു പോകാറുന്ന ആ പ്രദേശം, നോർത്ത് അറേബ്യയുടെ നോർത്ത് വെസ്റ്റ്. നല്ല സൗന്ദര്യമുള്ളൊരു പെണ്ണ്, അവളിങ്ങനെ എത്തി നോക്കുമ്പോ മുസ്ലിം സൈന്യാധിപന്മാരിൽ പട്ടാളക്കാരിൽ പെട്ട ഒരു പട്ടാളക്കാരനാണ് അബ്ദുല്ലാഹി ഇബ്നു അബ്ദുറഹീം. ഇബ്നു അബ്ദുറഹീം ആ പെണ്ണിനെ കണ്ടപാടെ ഇയാൾക്ക് അസുഖം വരാൻ തുടങ്ങി. കൈഫ സബീലു ഇലൈക, എന്നെ കാണാൻ എന്താണ് വഴിയെന്ന് ചോദിച്ചു. പിന്നെ വാട്സപ്പ് ഒന്നുമില്ലല്ലോ, മെസ്സേജും ടെക്സ്റ്റിങ്ങും ബ്ലൂടൂത്ത് ഒന്നുമില്ല, നേരെ ചോദിക്കാം. കൈഫ സബീലു ഇലൈക, നിന്നെ എങ്ങനെ പ്രാപിക്കാൻ പറ്റും? അവൾ പറഞ്ഞു, തനസ്വർ, ക്രിസ്ത്യാനിയായിക്കോ ക്രിസ്ത്യാനിയായിക്കോ, ഞാൻ ക്രിസ്ത്യാനി പെണ്ണാണ്, ക്രിസ്ത്യാനിയായാൽ നിന്നെ സ്വീകരിക്കാമെന്ന് പറഞ്ഞപ്പോൾ ലാ ഇലാഹ ഇല്ലല്ലാഹുവിന്റെ റബ്ബത്ത് കെട്ടി വെട്ടിവെച്ച് ഇസ്ലാമിന്റെ കെട്ടുകൾ അഴിക്കുകയും കുരിശ് ധരിക്കുകയും ചെയ്തിട്ട് റോമക്കാരുടെ കോട്ടയിലേക്ക് ചെന്നപ്പോ അവർ സ്വീകരിച്ചു. മുസ്ലിമീങ്ങൾ വളഞ്ഞ കോട്ടയാണത്. അവളുടെ വീട്ടിലേക്കെത്തി അവളെ സ്വീകരിച്ചു, അവളെ കല്യാണം കഴിച്ചു. ഒരു പെണ്ണിന് വേണ്ടി ഇസ്ലാം കഴുത്തിൽ നിന്ന് ഊരിയെറിഞ്ഞ ഇബ്നു അബ്ദുറഹീം, അയാൾ ക്രിസ്ത്യാനിയായി മാറിയെന്ന് മാത്രമല്ല അവരുടെ പക്ഷം ചേർന്ന് മുസ്ലിമീങ്ങൾക്കെതിരായി പ്രവർത്തിച്ചു. ആഴ്ചകളോളം ക്യാമ്പ് ചെയ്തിട്ട് അവർ തിരിച്ചു പോന്നു മുസ്ലിം സൈന്യം. മുസ്ലിമീങ്ങൾ വളരെ വേദനിച്ചു പോയി. നമ്മുടെ കൂടെയുണ്ടായിരുന്ന ഇബ്നു അബ്ദുറഹീം ഒരു പെണ്ണിന്റെ സൗന്ദര്യം കണ്ടിട്ട് നാളെ അള്ളാഹുവിന്റെ സ്വർഗലോകം നഷ്ടപ്പെടുത്തി കളഞ്ഞല്ലോ. ഒരു പെണ്ണിന്റെ സൗന്ദര്യം കണ്ടിട്ട് യാ അയ്യതുഹൻ നഫ്സുൽ മുത്മഇന്ന ഇർജിഇ ഇലാ റബ്ബിക്കി റാദിയതൻ മർദിയ فادخلي في عبادي وادخلي جنتي. ഭൂമിയിൽ ജീവിച്ചിരുന്ന കാലത്ത് അള്ളാഹുവിന്റെ വഴിപ്പെടുകയും ആ അള്ളാഹുവിന്റെ വഴിപ്പെടൽ ഇഷ്ടമായി സ്വീകരിക്കുകയും ചെയ്ത യാ അയ്യതുഹന്നഫ്സുൽ മുത്മഇന്ന
അള്ളാഹുവിൽ ആശ്വാസം പൂണ്ടുകഴിയുന്ന ആത്മാവേ എന്നിലേക്ക് തിരിച്ചുപോരൂ എന്ന് അള്ളാഹു മരണസമയത്ത് മുഅ്മിനീങ്ങളോട് പറയുന്ന ഈ വാക്ക് ഇനി ഒരിക്കലും ഇബ്നു അബ്ദുർ റഹീമിനോട് പറയപ്പെടാൻ പോകുന്നില്ല. സത്യവിശ്വാസികളുടെ കൂട്ടത്തിൽ നിന്ന് മാറിപ്പോയിരിക്കുകയാണ്. സനസ്വറ ക്രിസ്ത്യാനിയാണ്, സ്വലീബ് ധരിച്ചിട്ടുണ്ട്, കുരിശ് ധരിച്ചിട്ടുണ്ട്. ഇനി മുതൽ അള്ളാഹുവിന്റെ ദീനിന്റെ ശത്രുവാണ്. കാരണം എന്തേ, ഒരു പെണ്ണ് ഒരുപാട് മാസങ്ങൾ കഴിഞ്ഞ് മുസ്ലിമീങ്ങൾ ആ വഴിക്ക് ഇങ്ങനെ പോകുമ്പോ, അന്ന് ആ കോട്ടവർക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ട്, ആ വഴിക്ക് ഇങ്ങനെ പോകുമ്പോ അവര് ചോദിച്ചു അവരോട്, അല്ല ഞങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് അന്നൊരാൾ നിങ്ങളിലേക്ക് കൂടിച്ചേർന്ന് ക്രിസ്ത്യാനിയായി മാറിയ ഒരു ഇബ്നു അബ്ദുർ റഹീം ഇപ്പോൾ ഇവിടെയുണ്ടോ? അവർ പറഞ്ഞുണ്ട്. എന്താണ് അയാളുടെ അവസ്ഥ? അയാള് ആ പെണ്ണിനെ കല്യാണം കഴിച്ച് ജീവിക്കുന്നുണ്ട്. ഇവിടെ അയാളൊന്ന് കാണാൻ കിട്ടുമോ എന്ന് ചോദിച്ചു പഴയ സുഹൃത്തുക്കൾ. ണ്ടോ, കുറേ കാലം നല്ല പയ്യനായി നടന്ന കുട്ടികൾ പെട്ടെന്ന് ഒന്ന് ബോംബെ പോയതാ, ഒന്ന് ദുബൈയിലെത്തി, ഒന്ന് ഖത്തറിലെത്തി, ബഹ്റൈനിലെത്തി, അവിടെ കണ്ടുകൂടിയും തോന്നിവാസം തുടങ്ങി. നല്ല പയ്യനായിരുന്നു, നഷ്ടപ്പെട്ടു പോയി. പറയില്ലേ, അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ, അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. എത്ര നല്ല മക്കളുണ്ട്, നല്ല അച്ചടക്കമുള്ള മദ്രസയിൽ അഞ്ചിലും പത്തിലും റാങ്ക് അതിൻ്റെ അപ്പുറം വാങ്ങി നല്ല അന്തസ്സിൽ ജീവിച്ചിരുന്ന മുസ്ലിം കുടുംബത്തിലെ കുട്ടികൾ കണ്ട ഹിന്ദുവിൻ്റെ കൂടെയും ക്രിസ്ത്യാനിൻ്റെ കൂടെയും തോന്നിവാസം ചെയ്യുന്നതിൻ്റെ കൂടെ ഇറങ്ങിപ്പോകുന്ന എത്ര മക്കളുണ്ട്. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. അള്ളാഹു ബോധമില്ലാത്തതുകൊണ്ട് പിശാച്ച് തലയിൽ കയറാണ്, അറിയുന്നില്ല ഞാൻ എന്തായി ചെയ്യുന്നത്. തലയിൽ കയറിയിട്ട് കണ്ണ് ടോട്ടലി ബ്ലൈൻഡഡ്, അറിയുന്നില്ല ഞാൻ എന്താണ്, കാണുന്നില്ലല്ലോ, ഹക്ക് കാണുന്നില്ല, പിശാച്ചല്ലാതെ മറ്റൊന്നും കൺമുമ്പിലില്ല. ചെയ്തു കൂട്ടുകയാണ്, അള്ളാഹുണ്ടെന്നോ റസൂലുണ്ടെന്നോ ദീനുണ്ടെന്നോ ഖുർആനുണ്ടെന്നോ എനിക്ക് മരിക്കണമെന്നോ എന്നെ കഫംപുടയിൽ പൊതിഞ്ഞു കൊണ്ടുപോയി മണ്ണിൽ കൊണ്ടുപോയി കടത്തുന്ന ഇതൊന്നും ഓർമ്മയല്ല. ശരീരത്തിന്റെ ഒരൽപ്പനേരത്തെ ആനന്ദം, ഇതിനു വേണ്ടി മാത്രം ആ ശരീരത്തിന്റെ ഉള്ളിലിറങ്ങാനും അള്ളാഹു മാരകമായ രോഗത്തിന്റെ എന്തെങ്കിലും ഒരംശം, ഒരു ക്യാൻസറിന്റെ എന്തെങ്കിലും സിംപ്റ്റം ശരീരത്തിന്റെ ഉള്ളിലേക്ക് അള്ളാഹു കടത്തിവിട്ടാൽ കഴിഞ്ഞില്ലേ ആനന്ദത്തിന്റെ രസങ്ങളൊക്കെ, കഴിഞ്ഞില്ലേ സന്തോഷം, കഴിഞ്ഞില്ലേ ആനന്ദം, പിന്നെ എന്തിനാ ഞാനിതൊക്കെ ചെയ്തത് എന്ന് മനുഷ്യൻ തിരിച്ചു ചിന്തിക്കുന്ന ഒരു സമയം. വലാ സഹീന മനാസ്, അപ്പോഴേക്കും സമയം കഴിഞ്ഞിരിക്കും. അതുകൊണ്ട് ആലോചിച്ച് ജീവിക്കും മുഅ്മിനെ. കുട്ടിക്കളി കളിക്കാൻ വന്ന ലോകമല്ല ഇത്, ഇത് അള്ളാഹു സീരിയസ് ആയി പറഞ്ഞയച്ച ലോകമാണ്. ഇവിടെ ജീവിക്കാനുള്ള നിയമം അള്ളാഹുവിന്റെ സംവിധാനങ്ങളിലുണ്ട്, അത് പാലിച്ച് ഇവിടെ ജീവിക്കാൻ പറ്റും. അതാണ് വിശുദ്ധ ഖുർആൻ, അതാണ് വിശുദ്ധ ഇസ്ലാം. ഇത് ലോകത്തിന് പഠിപ്പിക്കേണ്ടവരാ നമ്മൾ. നമ്മുടെ അയൽപക്കക്കാരായ ഹിന്ദുക്കൾ, നമ്മുടെ അയൽപക്കക്കാരായ ക്രിസ്ത്യാനികൾ, അവർക്ക് മുസ്ലിമിന്റെ ജീവിതം കണ്ട് പഠിക്കണം, അവർക്ക് ഖുർആൻ അറിയണം. ഒരു വഴി ഒരു ഭാഗമെങ്കിലും അവർക്ക് കേൾപ്പിച്ചു കൊടുക്കണം. നമുക്ക് സമയം കിട്ടാറുണ്ടോ? നമുക്ക് സമയം കിട്ടാറുണ്ടോ? നമ്മുടെ തമ്മിൽത്തല്ലും, നമ്മുടെ ദേഷ്യവും, നമ്മുടെ വാഗ്വാദങ്ങളും സംവാദങ്ങളും, നമ്മുടെ ഒച്ചപ്പാടുകളും കഴിഞ്ഞിട്ട് ലാ ഇലാഹ ഇല്ലല്ലാഹിലേക്ക് ഒരു മനുഷ്യനെ ക്ഷണിക്കാൻ നമുക്ക് സമയമുണ്ടോ? ഫിത്നയും ഫസാദിനെ സംബന്ധിച്ച് ചിന്തിക്കുന്ന നേരം, ഒരൽപ്പം ദഅവത്തിനെ കുറിച്ച് ആലോചിച്ചിട്ടുണ്ടോ? ഇബ്നു അബ്ദുർ റഹീം നഷ്ടപ്പെട്ടു പോയിരിക്കുകയാണ് മുസ്ലിമീങ്ങൾക്ക്. അവർ ചോദിച്ചു, അയാളൊന്ന് കാണാൻ കിട്ടുമോ? അവരെ വിളിച്ചു വരുത്തി. അതേ കിളിവാതിലിലൂടെ അബ്ദുർ റഹീം ഇങ്ങനെ നോക്കുമ്പോ തന്റെ കൂട്ടുകാർ, പഴയ കൂട്ടുകാർ ചോദിച്ചു, ഇബ്നു അബ്ദുർ റഹീം, മാ ഫഅല സലാതുക, മാ ഫഅല സലാതുക വഖുർആനുക. ഇബ്നു അബ്ദുർ റഹീം, നിന്റെ നിസ്കാരം എന്ത് ചെയ്തു നിനക്ക്? വമാ ഫഅല സലാതുക വഖുർആനുക, ഖുർആനൊക്കെ അല്പാൽപമൊക്കെ മനപ്പാടമുണ്ടായിരുന്ന ഇബ്നു അബ്ദുർ റഹീം, ആ ഖുർആനൊക്കെ എവിടെ പോയി? ഇബ്നു അബ്ദുർ റഹീം, എന്ത് പറ്റിപ്പോയി നിനക്ക്? ഇങ്ങനെ നിനക്ക് ഭ്രാന്ത് പിടിച്ചോ? ഒരു പെണ്ണിന്റെ കൂടെ നടന്ന് ഇസ്ലാം നഷ്ടപ്പെടുത്തി കളഞ്ഞുവല്ലോ ഇബ്നു അബ്ദുർ റഹീം. നിനക്ക് വയസ്സാകും, അവൾക്കും വയസ്സാകും, യൗവനം തീരും, സൗന്ദര്യം അവസാനിക്കും. എന്നിട്ട് തിരിച്ചു നോക്കുമ്പോഴേക്കും സമയം കഴിഞ്ഞിരിക്കും. ഇബ്നു അബ്ദുർ റഹീം, എന്ത് പറ്റിയടോ നിനക്ക്? നീ ഇതൊക്കെ ചെയ്യുമായിരുന്നുവെന്ന് ഞങ്ങൾ ചിന്തിച്ചു പോലുമില്ലല്ലോ എന്ന് ഇബ്നു അബ്ദുർ റഹീമിനോട് ചോദിക്കുമ്പോൾ അദ്ദേഹം വിളിച്ചു പറഞ്ഞു, ഉൻസീതു മിൻഹാ, എല്ലാം മറന്നുപോയിട്ടുണ്ട്, ഖുർആനിൽ നിന്ന് ഒന്നും എനിക്ക് ഓർമ്മയില്ല, ഒരായത്തൊഴികെ, ഒരായത്തൊഴികെ ബാക്കിയൊക്കെ ഞാൻ മറന്നുപോയി. എന്താന്ന് ചോദിച്ചു, അയാൾ ഓതിക്കൊടുത്തു ഒറ്റായത്ത്. ഇത് ഖുർആന്റെ ഒരു അത്ഭുതം കൂടിയാണ്. എല്ലാം മറപ്പിച്ചു അല്ലാഹു, ഇത് മാത്രം ബാക്കി നിർത്തിയ ഹൃദയത്തിൽ. എന്താണെന്നറിയോ,